الله. بسم الله العظيم القدرة والسلام الشديد البطش والبرهان حافظ الدين والقرآن. بسم الله ما شاء الله كان وما لم يسأل لم يكن ولا حول ولا قوة إلا بالله العلي العظيم. الحمد لله الحمد لله رب العالمين، والصلاة والسلام على سيد الأنبياء والمرسلين وعلى آله وأصحابه أجمعين. أما بعد، أعوذ بالله من الشيطان الرجيم، بسم الله الرحمن الرحيم. إنا أنزلناه في ليلة القدر وما أدراك ما ليلة القدر، ليلة القدر خير من ألف شهر، تنزل الملائكة والروح فيها بإذن ربهم من كل أمر، سلام هي حتى مطلع الفجر. صدق الله صدق الله العظيم، وصدق وبلغ رسوله النبي الكريم، ونحن على ذلك من الشاهدين الشاكرين، والحمد لله رب العالمين. راقبوا ليلة القدر في العشر الأواخر من رمضان. صدق رسول الله صلى الله عليه وسلم. بشرى لنا معشر الإسلام، إن لنا من العناية ركنا غير منهدم، ومن تكن برسول الله نصرته إن تلقه الأسد في أعجامها تجم. ഏറ്റവും ബഹുമാനമുള്ള സയ്യിദ് അലി ബാഫഖി തങ്ങൾ, ബഹുമാനപ്പെട്ട സയ്യിദ് യൂസുഫ് അൽ ജിലാനി തങ്ങൾ, ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ, മറ്റ് സയ്യിദന്മാർ, ഉലമാക്കൾ, സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകർ, സഹോദരങ്ങളെ, സഹോദരികളെ, ആത്മീയ സദസ്സ് എന്ന് എല്ലാവരും പറയും. ആത്മീയ നേതാവ് എന്നും പലരെ കുറിച്ചും പറയും. എന്താണ് ഈ പദത്തിന്റെ അർത്ഥം? ഇതിന്റെ ലക്ഷ്യം എന്ന് പലരും മനസ്സിലാക്കാറില്ല. നമുക്കെല്ലാവർക്കും അറിയുന്നതാണ്, മനുഷ്യൻ ജഡം ആത്മാവ് ഈ രണ്ടും കൂടി ചേർന്നതാണ്. ജഡം ഈ ബോഡി, ഇത് ഇവിടെ ജീവിക്കണമെങ്കിൽ
എന്തെല്ലാം ആവശ്യമുണ്ട്? പറഞ്ഞു തീർക്കാൻ കഴിയില്ല. ഇവിടെ പഞ്ചായത്ത് ഭരണം നടക്കുന്നത് ഈ ജഡത്തിന്റെ ജീവിതത്തിന് വേണ്ടിയാണ്. അസംബ്ലി ചേരുന്നതും ഭരണം നടത്തുന്നതും ഈ ശാരീരികമായ ജഡത്തിന്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ്. കേന്ദ്രഭരണം നടത്തുന്നതും അതിനുവേണ്ടി തന്നെ. ഇവിടെ മനുഷ്യന് ജീവിക്കാൻ വെള്ളം, അരി, ഭക്ഷണം ഇതെല്ലാം ലഭിക്കണം. അതിനൊക്കെ ഓരോ വകുപ്പിനും ഓരോ മന്ത്രിമാർ. വെളിച്ചം ലഭിക്കാൻ വിദ്യുച്ഛക്തി മന്ത്രി, അതുപോലെ വ്യവസായ വകുപ്പ് മന്ത്രി, ആരോഗ്യ മന്ത്രി. ഇവിടെ തമ്പതമ്പിൽ അടി കൂടാതിരിക്കാൻ തങ്ങളോട് അവർ ചോദിക്കും. അനിൽ റൂഹി, റൂഹിനെ സംബന്ധിച്ച്, ആത്മാവിനെ സംബന്ധിച്ച് ചോദിക്കും. എന്നാൽ കുൽ, തങ്ങൾ പറഞ്ഞേക്കണം, റൂഹു മിൻ അംരി റബ്ബി, അത് എന്റെ റബ്ബിന്റെ പ്രത്യേക കാര്യത്തിൽപ്പെട്ടതാണ്. നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയില്ല, നിങ്ങൾ അതിനെ സംബന്ധിച്ച് ചോദിച്ച് സമയം പോക്കണ്ട. ആ റൂഹ് അള്ളാഹുവിന്റെ പ്രത്യേക കാര്യമാണ്, അള്ളാഹുവിന്റെ പ്രത്യേക കാര്യമാണ് എന്ന് പറയുമ്പോൾ അള്ളാഹു താലയുമായി ഏറ്റവും അധികം അടുക്കാനുള്ള ഒരു പ്രത്യേക സാധനമാണ് ഈ ആത്മാവ് എന്ന് പറയുന്നത് എന്നും അർത്ഥം ഉണ്ട്. എന്റെ റബ്ബിന്റെ കാര്യത്തിൽപ്പെട്ടതാണ്, റബ്ബിനോട് അടുക്കാൻ, റബ്ബിനെ മനസ്സിലാക്കാൻ, റബ്ബിനെ സംബന്ധിച്ച് ചിന്തിക്കാൻ അള്ളാഹു തആല നിശ്ചയിച്ചിട്ടുള്ള വെച്ചിട്ടുള്ള ഒന്നാണ് റൂഹ്. ആ നിലക്ക് നിങ്ങൾ റൂഹിനെ മനസ്സിലാക്കേണ്ടതുള്ളൂ, അല്ലാത്ത നിലക്ക് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയില്ല. അപ്പൊ ചുരുക്കത്തിൽ നമ്മുടെ ശരീരത്തിൽ അന്തർലീനമായ ഒരു വസ്തുതയാണ് റൂഹ്. ആ റൂഹിനെ മലക്കുൽ മൗത്ത് അസ്റാഈൽ അലൈഹി സ്വലാത്തു വസ്സലാമും അവിടുത്തെ സഹായികളുമായ മലായിക്കത്ത് വന്ന് പിടിച്ച് അങ്ങ് കൊണ്ടുപോകുമ്പോൾ അനക്കം അവസാനിക്കൂ, പിന്നെ അനക്കമില്ല. റൂഹ് ശരീരത്തിൽ ഉണ്ടാകുമ്പോൾ മാത്രം മനുഷ്യൻ അനങ്ങുന്നു, സംസാരിക്കുന്നു, നടക്കുന്നു, ഇരിക്കുന്നു, ഭക്ഷിക്കുന്നു. അതേസമയം റൂഹ് പോയാൽ പിന്നെ അനക്കമില്ല. അനക്കമില്ലാത്ത ഈ ജഡം
മറവ് ചെയ്യണം. അത് സാധാരണക്കാരുടേതും മറവ് ചെയ്യണം, ഔലിയാക്കളുടേതും മറവ് ചെയ്യണം, അമ്പിയാക്കളുടേതും മറവ് ചെയ്യണം. അമ്പിയാക്കളുടേത് മറവ് ചെയ്യുന്നത് മറവ് ചെയ്യാതെ ഇവിടെ വെച്ചാൽ നശിച്ചു പോകും എന്നതുകൊണ്ടല്ല. ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രബോധനത്തിൽ എഴുതി മുഹമ്മദ് നബി യുടെ ജഡം ഇവിടെ വെച്ചിരുന്നുവെങ്കിൽ സാധാരണ മനുഷ്യന്മാരെ പോലെ അതും കെട്ട് നാറി മണത്തു പോകുമായിരുന്നു എന്ന്. നഊദുബില്ല, അല്ലാഹു ആ കൗമിന്റെ സർവനെ തൊട്ട് മുസ്ലിം സമുദായത്തെ കാത്തിരക്കട്ടെ. സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജഡം എന്നല്ല പറയുന്നത് തന്നെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ശറഫാക്കപ്പെട്ട ശരീരം ഇവിടെ വെച്ചാൽ അത് പകർച്ചയാവുകയില്ല, അത് നശിക്കുകയില്ല. ഖബറിൽ വെച്ചാലും ദ്രവിച്ചു പോവുകയില്ല. ഇന്നല്ലാഹ ഹർറമ അലൽ അർളി അജ്സാദൽ അംബിയാഇ, അംബിയാക്കളുടെ ശരീരം തിന്നൽ മണ്ണിന് അല്ലാഹു ഹറാമാക്കിയിരിക്കുന്നു. അംബിയാക്കളുടെ ശരീരം മണ്ണ് തിന്നുകയില്ല. ഔലിയാക്കളുടേതോ ചിലരുടേത് തിന്നും, ചിലരുടേത് തിന്നുകയില്ല. ഒരാളുടെ ശരീരം നശിച്ചു പോയി, മണ്ണ് തിന്നുപോയി എന്നതുകൊണ്ട് അദ്ദേഹം വലിയ അല്ല എന്ന് പറയാൻ പറ്റില്ല. ചില വലിയിൻ്റേത് നശിക്കൂല, ചില വലിയിൻ്റെത് നശിക്കും. മിക്കവാറും ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സലാത്ത് വർദ്ധിപ്പിക്കുന്ന വലിയ ഔലിയാക്കൾ അവരുടേതാണ് ശരീരം നശിച്ചു പോകാതെ ഇരിക്കാറുള്ളത്. കാരണം അമ്പിയാക്കളുടെ ശരീരം തിന്നൽ ഭൂമിക്ക് ഹറാം. അമ്പിയാക്കളിൽ നേതാവായ സയ്യിദുൽ വുജൂദ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പേരിൽ സലാത്ത് ചൊല്ലുന്ന, ധാരാളമായി സലാത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു വലിയ ആണ് എങ്കിൽ ആ വലിയന്റെ ശരീരവും മണ്ണ് തിന്നാറില്ല. അതുകൊണ്ട് എല്ലാവരും സലാത്ത് വർദ്ധിപ്പിക്കണം, എല്ലാവരും സലാത്ത് വർദ്ധിപ്പിക്കണം. ഒരു സലാത്ത് ഞാൻ ഇപ്പോൾ പറഞ്ഞു തരട്ടെ. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലിം. അല്ലാഹുമ്മ സല്ലി അലാ സയ്യിദിന മുഹമ്മദ് വഅല ആലിഹി വസഹ്ബിഹി വസല്ലിം. اللهم صل على سيدنا محمد وعلى آله وصحبه وسلم. الله تعالى ذكرك اذا الصلاه كل يوم 10 25 35 40 50 100 ഇങ്ങനെ ചൊല്ലാൻ ശ്രമിക്കുക. വേറെ സ്ഥലത്തുകളും ചൊല്ലാം. എന്തായാലും അമ്പിയാക്കളുടെ ശരീരം ഭൂമി തിന്നുകയില്ല.
അത് കെട്ടുപോവില്ല, മണുത്തു പോവില്ല, ദ്രവിച്ചു പോവില്ല. ഈ ജമാഅത്തെ ഇസ്ലാമിക്കാരൻ പറഞ്ഞത് കടുത്ത തെറ്റും അസംബന്ധവും കളവും ആണ്. മുസ്ലിം സമുദായത്തിന് അത് വിശ്വസിക്കാൻ പറ്റുകയില്ല. മാത്രമല്ല, അമ്പിയാക്കൾ അവരുടെ കബറിന്റെ ഉള്ളിൽ ജീവിച്ചിരിക്കുന്നവരും ആണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കബറിന്റെ ഉള്ളിൽ ഹയാത്തോടുകൂടി ഇരിക്കുന്നു. പരിശുദ്ധ ഖുർആൻ പറയുന്നത് കേട്ടോ നിങ്ങൾ, ഖുലിഅ്മലു ഫസയറല്ലാഹു അമലക്കും വറസൂലു. ഖുൽ, ഓ ഹബീബ് തങ്ങൾ പറഞ്ഞു കൊടുക്കുക, ഇഅ്മലു നിങ്ങൾ പ്രവർത്തിക്കുക, നിങ്ങൾ അമൽ ചെയ്യുക, ഫസയറല്ലാഹു അമലക്കും, തീർച്ചയായും നിങ്ങളുടെ പ്രവൃത്തി അല്ലാഹു തആല കണ്ടുകൊണ്ടേയിരിക്കുന്നു. അല്ലാഹു നിങ്ങളുടെ പ്രവൃത്തി വീക്ഷിച്ചുകൊണ്ടേയിരിക്കുന്നു ഇല്ലേ? ഈ സാധുക്കളായ നമ്മൾ റമളാന്റെ പാതിര സമയത്ത് ഇവിടെ ഒരുമിച്ച് കൂടുന്നത് അല്ലാഹു തആല കാണുന്നുണ്ട്. അല്ലാഹു അത് സ്വീകരിക്കുമാറാകട്ടെ. വറസൂലുഹു, അല്ലാഹുവിന്റെ റസൂലും ഇത് കാണുന്നുണ്ട്. അല്ലാഹുവിന്റെ റസൂലും നിങ്ങളുടെ പ്രവൃത്തിയെ കാണുന്നുണ്ട്, കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. പരിശുദ്ധ ഖുർആൻ നമ്മളെ പഠിപ്പിക്കുന്നു, വഅലമൂ അന്ന ഫീകും റസൂലല്ലാ. വഅലമൂ, നിങ്ങൾ അറിയണം, നിങ്ങൾ വിശ്വസിക്കണം, അന്നഫീക്കും റസൂലല്ലാ, അല്ലാഹുവിന്റെ റസൂല് നിങ്ങളിലുണ്ട്. അതുകൊണ്ട് അല്ലേ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ അർത്ഥം? അല്ലാഹു അല്ലാതെ ആരാധനക്കർഹനായി മറ്റാരുമില്ലെന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് വെളിവാക്കി പറയുന്നു. അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാഹുവിന്റെ റസൂലാകുന്നു എന്ന് ഞാൻ മനസ്സിൽ ഉറപ്പിച്ച് നാവ് കൊണ്ട് ഒഴിവാക്കി പറയുന്നു. റസൂലാകുന്നു, അന്നും റസൂല്, ഇന്നും റസൂല്, നാളെയും റസൂല്, എപ്പോഴും റസൂല് തന്നെ. കഴിഞ്ഞുപോയ കാലത്തേക്ക് മാത്രമുള്ള റസൂലല്ല, ഇന്നത്തേക്ക് മാത്രമുള്ള റസൂലല്ല, വരാനിരിക്കുന്ന ജനങ്ങളിലേക്ക് മാത്രമുള്ള റസൂലല്ല, മറിച്ച് എല്ലാവരിലേക്കുമുള്ള റസൂലാണ്. റസൂലാകുന്നു, ഇപ്പോഴും റസൂലാകുന്നു. ഖബറിന്റെ ഉള്ളിൽ അല്ലാഹുവിന്റെ ഹബീബ് എല്ലാം കാണുകയും കേൾക്കുകയും അറിയുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഒരു ഹദീസിൽ പറഞ്ഞു, സഹാബികൾ ചെന്ന് അവലാതിപ്പെട്ടപ്പോൾ, സഹാബികൾ ചെന്ന് വേദന പറഞ്ഞപ്പോൾ, ഓ ഹബീബായ നബിയെ, അങ്ങയുടെ സദസ്സിൽ ഞങ്ങൾ ഉണ്ടാകുമ്പോ ഞങ്ങൾക്ക് പ്രത്യേകം ചില ചൈതന്യവും പ്രത്യേകം ആവേശവും സന്തോഷവും റാഹത്തും ഒക്കെ ഉണ്ടല്ലോ. ഇവിടുന്ന് ഞങ്ങളെ വിട്ടുപിരിഞ്ഞു പോയാൽ പിന്നെ ഞങ്ങൾക്ക് ആരാണ് ഉള്ളത്, തങ്ങളെ എങ്ങനെയാണ് കാണാൻ കഴിയുക എന്ന് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞത്, നിങ്ങൾ ബേജാറാവണ്ട, ഹയാത്തി ഖൈറുല്ലക്കും. നിങ്ങൾ ശരിക്കും പഠിക്കുന്നില്ലേ? ഹയാത്തി ഖൈറുല്ലക്കും, ഞാൻ ജീവിച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഖൈറാണ്. വമമാത്തി ഖൈറുല്ലക്കും, ഞാൻ മരിച്ചുപോയാലും നിങ്ങൾക്ക് ഖൈറ് തന്നെയാണ്. വതുഅറളു അലൈ അഅമാലുക്കും, നിങ്ങൾ ചെയ്യുന്ന
പ്രവർത്തികൾ അമലുകൾ എന്റെ മേൽ വെളിവാക്കപ്പെടും. കണ്ടോ, നിങ്ങൾ ചെയ്യുന്ന അമലുകൾ എന്റെ മേൽ വെളിവാക്കപ്പെടും. ഫഇം വജദ്തു ഖൈറൻ ഹമിദ്തുല്ലാഹ്, അല്ലാഹ് എന്റെ ഉമ്മത്തുകളിൽപ്പെട്ട ആൾ ഖൈറാണ് ചെയ്യുന്നത് എന്ന് ഞാൻ എത്തിച്ചാൽ, ഹമിദ്തുല്ലാഹ, അല്ലാഹുവിനെ ഞാൻ സ്തുതിക്കും, അൽഹംദുലില്ലാ എന്ന് സ്തുതിക്കും. ഫഇം വജദ്തു ഖൈറ ദാലിക, എന്നെ പ്രിയം വെക്കുകയും എന്നെ വിശ്വസിക്കുകയും എന്നെ മഹബ്ബത്ത് വെക്കുകയും ചെയ്യുന്ന ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് വല്ല തെറ്റും സംഭവിച്ചു പോയാൽ ഞാൻ കാണുകയാണെങ്കിൽ, ഇസ്തഗ്ഫർതുല്ലാ, അവന് വേണ്ടി ഞാൻ പൊറുക്കൽ തേടുകയും ചെയ്യും എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ നാം ചെയ്യുന്ന എല്ലാ അമലുകളും അവിടുന്ന് കാണുകയും കേൾക്കുകയും അറിയുകയും നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, സഹോദരങ്ങളെ, നിങ്ങൾ ചിന്തിക്കുക, ഞാൻ പറഞ്ഞു വന്നത് റൂഹ്, മനുഷ്യന്റെ ശരീരത്തിൽ നിന്ന് അങ്ങോട്ട് പോയാൽ അവരെ മറവ് ചെയ്യപ്പെടും എന്ന് പറഞ്ഞതുകൊണ്ട് എല്ലാവരും മണ്ണ് തിന്നപ്പെടുന്നവരാണെന്ന് കരുതണ്ട. അതിൽ അമ്പിയാക്കളെ സംബന്ധിച്ച് നമ്മൾ വിശ്വസിക്കേണ്ട വിശ്വാസമാണ് ഞാൻ പറഞ്ഞത്. ഏതായാലും ആത്മാവ് പിരിഞ്ഞു പോകുമ്പോ ഭയങ്കര വേദനയും ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ലാഹു തആല ആ വേദനയിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തി തരട്ടെ. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വഫാത്തിന്റെ സമയത്ത് അവിടുന്ന് ബീവി ആയിഷ റളിയല്ലാഹു അൻഹയോടും മകൾ ഫാത്തിമ റളിയല്ലാഹു അൻഹയോടും മറ്റുള്ളവരോടുമെല്ലാം പറഞ്ഞു, ഇന്നലിൽ മൗത്തി ലസക്റാത്ത്, മൗത്തിന് വിഷമകരമായ ഘട്ടങ്ങളുണ്ട്. അത് മനുഷ്യസഹജമായി ശരീരത്തിൽ നിന്ന് ആത്മാവ് പിരിയുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു വിഷമമാണ്. സയ്യിദുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അതില്ല. അവിടുന്ന് വഫാത്തിന്റെ സമയത്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഏറ്റവും മഹോന്നതമായ സ്ഥാനം അല്ലാഹ് എനിക്ക് നീ നൽകണം എന്ന് പറയാൻ അല്ലാഹു തആല കൽപ്പിക്കുകയും ആ കൽപ്പന പ്രകാരം അവിടുന്ന് പറയുകയും ചെയ്ത് അങ്ങോട്ട് യാത്ര പറയുകയായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അല്ലാത്തവർക്ക്, അവിടുത്തെ ഉമ്മത്തുകൾക്ക് വേദനയുടെ കുറവും വേറ്റവും ഉണ്ടാവും. ഒരു ചെറിയ നേരിയ വേദന പോലെ അധിക പേർക്കും ഉണ്ടാകും, ദോഷികൾക്ക് കൂടുതലുണ്ടാകും. തതനസ്സലു അലൈഹിമുൽ മലായികത്തു, അല്ലാഹുവിന്റെ മലക്കുകൾ അവരുടെ മേൽ ഇറങ്ങി വരും. എന്നിട്ട് അല്ലാ തഖാഫു, നിങ്ങൾ ഭയപ്പെടണ്ട, വലാ തഹസനു, നിങ്ങൾ ദുഃഖിക്കണ്ട എന്ന് പറയപ്പെടും. അങ്ങനെ സ്വർഗത്തിന്റെ ഫോട്ടോകൾ കണ്ട് മലായികത്ത് സമാശ്വസിപ്പിച്ചുകൊണ്ട്
മരിക്കുന്ന മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ടുകൊണ്ട് മരിക്കുന്ന മുഅ്മിനീങ്ങളെ കൂട്ടത്തിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും പെടുത്തി തരുമാറാകട്ടെ. പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അങ്ങനെ ഞാൻ പറഞ്ഞു വന്നത് ആത്മാവ് ആത്മാവ് അതിന്റെ ഇരിപ്പിടമാണ് കൽബ് എന്ന് പറയുന്നത്. ശരീരത്തിൽ കൽബ് എന്ന് പറഞ്ഞിട്ട് അതൊരു ഇറച്ചിക്കെട്ടാണ്. നേരത്തെ നിങ്ങളോട് പറഞ്ഞല്ലോ, ലോലമായ മറ മാത്രമേ അതിനുള്ളൂ എന്നും, അതൊരു വലിയ പെട്ടി കൂട്ടിവെച്ചതല്ല എന്നും എല്ലാം പറഞ്ഞു. കൽബ് അത് ഇന്നഫിൽ ജസദി മുലഖത്തൻ, ശരീരത്തിൽ ഒരു ചെറിയ കഷ്ണമുണ്ട്, അത് നന്നായാൽ ശരീരം നന്നായി, അത് ചീത്തയായാൽ ശരീരം ചീത്തയായി. കൽബിന്റെ ഇരിപ്പിടം, അതിന്റെ പ്രധാന ഇരിപ്പിടം, പ്രധാന ബന്ധം എന്നർത്ഥം, അത് റൂഹാണ്. അപ്പോൾ ആദ്യം പറഞ്ഞ ഭാഗത്തേക്ക് നിങ്ങൾ മടങ്ങി വരും. ഇവിടുത്തെ ഭൗതികമായ ഈ ശരീരത്തിന് ഭക്ഷണവും വെള്ളവും വെളിച്ചവും മരുന്നും മറ്റ് സൗകര്യങ്ങളും ലഭിക്കുന്നതിനു വേണ്ടി എത്രയോ മന്ത്രിമാരും ഭരണകൂടവും പണച്ചെലവുകളും ഇതെല്ലാമുണ്ടെങ്കിൽ, ഓ മാന്യ മുഹമ്മിനെ, അതിനേക്കാളും ബല പിടിച്ച സാധനമായ റൂഹ് അതിന് ഭരണാധികാരികൾ വേണ്ടേ? ആ റൂഹിന് ഭക്ഷണം വേണ്ടേ? ആ റൂഹിന് വെളിച്ചം വേണ്ടേ? ആ റൂഹിന് മരുന്ന് വേണ്ടേ? തീർച്ചയായും വേണം. അതിന് വലിയ മന്ത്രിസഭയും വേണം, വലിയ മന്ത്രിസഭ വേണം. ആ മന്ത്രിസഭയുടെ ഏറ്റവും മഹോന്നതമായ സ്ഥാനത്ത് നിൽക്കുന്ന ആൾ സയ്യിദുൽ വുദൂദ് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തന്നെ. അവിടുത്തെ കീഴിൽ 124,000 പരം വരുന്ന അംബിയാ മുർസലുകൾ, വകുല്ലുഹും മിർ റസൂലില്ലാഹി മുൽതമിസുൻ വർഫം മിനൽ ബഹരി ഔ റസ്ഫം മിനദ്ദിയമി, കടലിൽ നിന്ന് വെള്ളം ഇങ്ങനെ മുക്കിയെടുക്കുന്നത് പോലെ ഒരു ചെറിയ ഒരു ഭാഗം മുഴുവൻ അംബിയാക്കളിൽ നിന്നും, മുഴുവൻ അംബിയാക്കൾക്കും അല്ലാഹു തആല നബി തങ്ങളിൽ നിന്ന് കൊടുത്തു. നബി തങ്ങളിൽ നിന്ന് കൊടുത്തു. അങ്ങനെ നബി തങ്ങളിൽ നിന്ന് ഇൽമും വെളിച്ചവും കരസ്ഥമാക്കിയ 124,000 പരം വരുന്ന അംബിയാ മുർസലുകൾ, അതിന്റെ ശേഷം അല്ലാഹുവിന്റെ ഔലിയാക്കൾ. ഈ മർക്കസു സഖാഫത്തി സുന്നിയ എന്തെല്ലാം എതിർപ്പ്, ആരൊക്കെയോ എവിടുന്ന് എതിർത്ത് നോക്കിയിട്ടും കടിച്ചിട്ട് പറ്റാത്തതെന്താ? എന്താണ് കടിച്ചിട്ട് പറ്റാത്തത്? ബഹുമാനപ്പെട്ട ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കറുൽ മടവൂരി ഖദ്ദസല്ലാഹു സിർറഹു വനഫഅനാ ബിഹി, മഹാനായ മടവൂർ ഷെയ്ഖ് മുഹമ്മദ് അബൂബക്കർ സി എം വലിയുള്ളാഹി ഖദ്ദസല്ലാഹു, അവർ സ്ഥാപിച്ച സ്ഥാപനമാണ് മർക്കസ്. അവർ പറഞ്ഞതായ അടയാളങ്ങളും അനുഭവങ്ങളും ഇപ്പോഴും ഇവിടെ അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഏത് ശക്തി വന്നാലും
ആ ശക്തിയെ എതിർക്കാനുള്ള കഴിവ് അവർക്ക് അല്ലാഹു നൽകി. അതുപോലെ ധാരാളം മൗലിയാക്കൾ, ബഹുമാനപ്പെട്ട വടകര മുഹമ്മദ് ഹാജി തങ്ങളും, ചാപ്പനങ്ങാടി ബാപ്പു മുസ്ലിയാർ തങ്ങളും, ഇങ്ങനെ തുടങ്ങി വലിയ മഹാന്മാരായ ആളുകൾ പലരും ഈ സ്ഥാപനത്തിൽ വന്ന് ദുആ ചെയ്തു പോയി. എത്രയാണ് പേര് പറയാൻ ഇപ്പൊ സമയമല്ല. നമ്മുടെ കേരളക്കാരും ഇന്ത്യയിലെ മറ്റു ഭാഗത്തുള്ളവരും ഇന്ത്യന് പുറത്ത് പരിശുദ്ധ മക്കയിലും മദീനയിലും അടക്കമുള്ള വലിയ വലിയ മഹാന്മാരായ ഔലിയാക്കളും ആരിഫീങ്ങളും സ്വാലിഹീങ്ങളും ഈ സ്ഥാപനത്തിൽ വന്ന് ദുആ ചെയ്ത്, നിങ്ങളിപ്പോ ഈ ഇരിക്കുന്ന മജ്‌ലിസ് തന്നെ വലിയ ഹുർമത്തുള്ള മജ്‌ലിസാണ് കേട്ടോ. ഈ സ്റ്റേജിന്റെ മുകളിലും ഈ സദസ്സിലും എത്ര വലിയ ആലിമീങ്ങളാണ്, എത്ര വലിയ ഔലിയാക്കളാണ്, എത്ര വലിയ മഹാന്മാരാണ് ഇരുന്നതെന്ന് പറയാൻ വയ്യ. അത്രയും അധികം ആളുകൾ ഒരുമിച്ച് കൂട്ടുണ്ട്. അങ്ങനെ അവരുടെ ആ നിയന്ത്രണം ഫൽ മുദബ്ബിറാത്തി അംറൻ, അള്ളാഹു തആല ഖുർആനിൽ പറഞ്ഞു ഇവിടെ കാര്യങ്ങൾ നിയന്ത്രിക്കുന്നവർ ഒരു വിഭാഗമുണ്ട്. അതാരാണ്? ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീനുൽ റാസി റഹിമഹുല്ലാ പറഞ്ഞു, അർവാഹുൽ മുഅ്മിനീ, അത് മുഅ്മിനീങ്ങളുടെ അർവാഹാണ്, മുഅ്മിനീങ്ങളുടെ ആത്മാവുകളാണ് എന്ന്. അപ്പോൾ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആത്മീയ സമ്മേളനം എന്ന് നമ്മൾ നോട്ടീസ് കൊടുത്ത് എന്താണ് ഈ ആത്മീയ സമ്മേളനം എന്ന് നാം പഠിക്കാൻ വേണ്ടിയാണ് ഞാൻ പറയുന്നത്. നമ്മുടെ കൽബ്, നമ്മുടെ ശരീരത്തിന് വെള്ളം വെളിച്ചവും കിട്ടുന്നത് പോലെ അതിനുപരിയായി നമ്മുടെ ആത്മാവിന് വെളിച്ചം കിട്ടണം. അതുപോലെ നമ്മുടെ ആത്മാവിന് മരുന്ന് കിട്ടണം. എന്താണ് മരുന്ന്? ഇതാണ് മരുന്ന്, ഗൈബത്ത് നമീമത്ത് ഫസാദ് ഫിതന. ഇത് പറയുന്ന മനുഷ്യനായി പോയാൽ അവന്റെ ദോഷങ്ങൾ വർദ്ധിക്കുകയും ക്രമേണ ക്രമേണ അവന്റെ ഈമാൻ കുറയുകയും ഹൃദയം കറുത്തു പോവുകയും ചെയ്യും. ഫവൈലുല്ലിൽ ഖാസിയത്തി ഖുലൂബുഹും, അല്ലാഹു തആല ഖുർആനിൽ പറഞ്ഞു ഹൃദയം കറുത്തുപോയ മനുഷ്യർക്ക് കഠിന കഠോരമായ ശിക്ഷയുണ്ട്, വൈലെന്ന് പറയുന്ന നരകമുണ്ട്. ചില മനുഷ്യന്മാരുണ്ട് നമ്മൾ എന്ത് വയറു പറഞ്ഞിട്ടും യാതൊരു കാര്യവുമില്ല, നമ്മൾ എന്ത് പരിപാടി ഉണ്ടാക്കിയിട്ടും പ്രയോജനമില്ല. അവർ ഈ ഭാഗത്തേക്ക് ചിന്തിക്കുകയോ അവർ പറയുന്നത് കേൾക്കുകയോ ചെയ്യില്ല. അങ്ങനെ കൽബ് കറുത്തുപോയ ഒരു കൂട്ടരുണ്ട്. കല്ല ബൽ റാന അല ഖുലൂബിഹിം, അല്ലാഹു പറയുന്നു അവരുടെ ഹൃദയത്തിൽ ചേറ് വരണ്ടു പോയിരിക്കുന്നു, അവരുടെ ഹൃദയത്തിൽ ചളി വരണ്ടിരിക്കുന്നു, അവരുടെ ഹൃദയത്തിൽ അസൂയ, അതാ കെട്ടിക്കിടക്കുകയാണ്, അവരുടെ ഹൃദയത്തിൽ അഹംഭാവം സ്ഥലം പിടിച്ചിരിക്കുകയാണ്, അവരുടെ ഹൃദയത്തിൽ ലോകമാന്യം അള്ളാഹുവിന്റെ പൊരുത്തത്തിന് വേണ്ടിയല്ലാതെ ലോകമാന്യത്തിന് വേണ്ടിയുള്ള ചിന്ത അത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെയല്ല ബൽ അവരുടെ ഹൃദയത്തിൽ വളരെയധികം ചേറ്, ചളി, കരട് അത് പിടിച്ചു കിടക്കുകയാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് അള്ളാഹുവിന്റെ കഠിനമായ ശിക്ഷയുണ്ടെന്ന് പരിശുദ്ധ ഖുർആൻ. അതുകൊണ്ട് ആ ചളിയും കേടും ഇടക്ക് വരുമ്പോ അതൊന്ന് മാറിക്കിട്ടാൻ പരിശുദ്ധ ഖുർആൻ ഓതിക്കോ. ശൈഖിനെയും തെളിഞ്ഞ് നടക്കണ്ട പെട്ടെന്ന്. ഏതെങ്കിലും മുറി വൈദ്യന്മാരെ ശൈഖാക്കിക്കൊണ്ട് നടക്കണ്ട, ഉടനെ സ്വലാത്ത് ചൊല്ലിക്കോ, സ്വലാത്ത് വർദ്ധിപ്പിച്ചോ, പരിശുദ്ധ ഖുർആൻ ഓതിക്കോ. എന്നാൽ നിന്റെ കൽബിന്റെ ചേറ് പോവും, നിന്റെ കൽബിന്റെ കറുപ്പ് പോവും. സലാത്ത് ദിവസം 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 അള്ളാഹുവിന്റെ ഹബീബിന്റെ പേരിൽ സലാത്തിനെ വർദ്ധിപ്പിക്കുക, അതുപോലെ പരിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക. പിന്നെ സുബ്ഹാനല്ലാഹി വബിഹംദിഹി സുബ്ഹാനല്ലാഹിൽ അലീം
എന്ന് പറയുന്ന ദിക്ർ വർദ്ധിപ്പിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് അക്സിറു മിൻ ഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ് ഹത്താ യുഖാല ഇന്നഹു മജ്നൂൻ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിക്കണം. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിച്ച് 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 ചിലപ്പോ ഇയാളൊരു മജ്നൂനാണ്, ഭ്രാന്തനാണ് എന്ന് വരെ ആളുകൾ പറഞ്ഞു പോകും. ആ നിലക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹിൽ മുഴുകി നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് വർദ്ധിപ്പിക്കണം. അങ്ങനെ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹ് എന്ന ദിക്ർ വർദ്ധിപ്പിക്കുക. അതുപോലെ സലാത്ത് വർദ്ധിപ്പിക്കുക, ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക. ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ കൽബ് ശുദ്ധിയാകും. അതേ സമയത്ത് ആ കൽബ് ശുദ്ധിയാകുന്ന സമയത്ത് തന്നെ നമ്മുടെ മഹാന്മാരായ മശായിഖുകളുമായി ബന്ധം കൂടിയേ പറ്റൂ. അതില്ലാതെ ഒരിക്കലും പറ്റില്ല. എന്റെ മുരീദാരും നല്ലവരല്ലെങ്കിൽ എപ്പോഴും നല്ലവൻ ഞാനെന്ന് തന്നവർ. എന്റെ മുരീദുകൾ മുരീദാരും നരകത്തിലില്ലെന്ന് നരകത്തെ കാക്കും മലക്ക് പറഞ്ഞവർ. ബഹുമാനപ്പെട്ട ഖുതുബുല്ല ഖതാബ് വഹീദീൻ അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹു വഅർദാഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്ത് ഒരൊറ്റ കക്ഷിയും ഔസുൽ ആലമനെ ബഹുമാനിച്ച് പറയാത്തവരില്ല. സയ്യിദ് ഇബ്രാഹിം ഖലീൽ തങ്ങൾ എത്തി, അൽഹംദുലില്ലാ. ഇന്നിവിടെ മഴയല്ല, മറ്റന്നാൾ മലപ്പുറത്തും മഴയില്ല. നല്ലോണം വരക്കുണ്ട്. ഇവിടെ മഴയില്ലാണ്ടിരിക്കാൻ വരക്കുമ്പോ ഒക്കെ മലപ്പുറത്ത് വരക്കാൻ, മഴയില്ലാതിരിക്കാൻ വരക്കുണ്ട്. അപ്പോൾ നമ്മുടെ റൂഹ്, നമ്മുടെ ആത്മാവ്, ആ ആത്മാവിന്റെ ഇരിപ്പിടമായ കൽബ്, അത് ശുദ്ധീകരിക്കാൻ ഒരു മാർഗമാണ് സലാത്ത് വർദ്ധിപ്പിക്കുക, ഖുർആൻ പാരായണം വർദ്ധിപ്പിക്കുക, ദിക്റുകൾ വർദ്ധിപ്പിക്കുക. മറ്റൊരു കാരണമാണ് ഇത്വാമു ത്വാം, ഭക്ഷണം കൊടുക്കരുത്. മനസ്സിലായില്ല? ഒന്ന് ദിക്റും സലാത്തും വർദ്ധിപ്പിക്കും. രണ്ടാമത്തത് ഇത്വാമു ത്വാമി, മിസ്കീന്മാർക്കും ഫക്കീർമാർക്കും പാവപ്പെട്ടവർക്കും ഭക്ഷണം നൽകുക. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച പ്രധാനപ്പെട്ട ഒരു വിഷയമാണ്, പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകൽ. അത് ഹൃദയശുദ്ധിക്ക് ഏറ്റവും വലിയ മരുന്നാണ്. അൽഹംദുലില്ലാഹ്, ഇന്നിവിടെ എത്രയാൾ നോമ്പ് തുറന്നു? 3000, 4000, 5000 ആളുകൾ നോമ്പ് തുറന്നു. ഈ നോമ്പ് തന്നതൊക്കെ ജനങ്ങൾ തന്നതാണ്. ജനങ്ങൾ ഹദിയായിട്ട് കാശും സാധനവുമായിട്ട് തരുന്നതാണ് ജനങ്ങൾക്ക് ഭക്ഷിപ്പിക്കാൻ വേണ്ടി. അതുപോലെ ഈ സ്ഥാപനത്തിൽ എത്ര 10,000 കുട്ടികൾ ഭക്ഷണം കഴിച്ചു പോകുന്നു, കൊല്ലത്തോട് കൊല്ലം കഴിക്കുന്നു.
ഈ മുത്തല്ലിമീങ്ങൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുന്നു. ഇതാര് തരുന്നു? വലിയ വലിയ കോടീശ്വരന്മാരല്ല, ഇടത്തരക്കാരായ ആളുകളും സാധുക്കളായ ജനങ്ങളും തന്നിട്ടാണ് റബ്ബെ ഞങ്ങൾ ഈ കുട്ടികളെയൊക്കെ വളർത്തുന്നത്. നീ അവർക്കെല്ലാം ഏറ്റവും വലിയ പ്രാധാന്യം കൊടുക്കണേ അല്ലാ. എത്രയെത്ര ആളുകളാണ് ഈ സ്ഥാപനത്തിന് സഹായിച്ചവർ നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയി. ഈ അടുത്ത സമയം അപകടത്തിൽ പെട്ട് മരിച്ചുപോയ കുറ്റിയിൽ അന്തർഹാജി എന്ന ആൾ, ഇവിടെ ഏത് പരിപാടിയുണ്ടെങ്കിലും വരാതിരിക്കില്ല, കേരളത്തിലുണ്ടെങ്കിൽ. അദ്ദേഹത്തിന് ഇങ്ങനെ കണ്ണിൽ ഉദിക്കുകയാണ്. അള്ളാഹു തആല അദ്ദേഹത്തിന് പുറത്തു കൊടുക്കട്ടെ. അദ്ദേഹത്തിന്റെ മകൾ ഇപ്പോഴും ആശുപത്രിയിലാണ്, അവർക്ക് അള്ളാഹു ശിഫ കൊടുക്കട്ടെ. അതുപോലെ ഈ താപനത്തിന് വേണ്ടി പ്രവർത്തിച്ചിരുന്ന നേതാക്കന്മാർ, ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുൽ ഖാദിർ അഹ്ദൽ അവേലത്ത് തങ്ങൾ, സയ്യിദ് ഫളൽ പൊക്കോയ തങ്ങൾ, സയ്യിദ് ജമലുല്ലേരി തങ്ങൾ, സയ്യിദ് ഹുസൈൻ ഷിഹാബ് തങ്ങൾ, ബഹുമാനപ്പെട്ട സയ്യിദന്മാർക്കെല്ലാവർക്കും നേതാവായ താജുൽ ഉലമാ സയ്യിദ് അബ്ദുറഹ്മാൻ അൽ ബുഖാരി തങ്ങൾ, ബഹുമാനപ്പെട്ട എം എ ഉസ്താദ് കൊണ്ടൂർ ഉസ്താദ്, ബഹുമാനപ്പെട്ട ഇ കെ മുഹമ്മദ് ദാരിമി, ഇവിടെ ദിക്റു ഹൽക്കയും ഇതുപോലുള്ള സലാത്തുകളും ഉണ്ടാകുമ്പോൾ ഏത് പരിപാടിയും നിർത്തിവെച്ച് ഇവിടെ വരുന്ന വ്യക്തിയായിരുന്നു അദ്ദേഹം, ഇ കെ മുഹമ്മദ് ദാരിമി. അള്ളാഹു അവർക്കെല്ലാവർക്കും ദർജന ഏറ്റിക്കൊടുക്കട്ടെ. നിങ്ങളെല്ലാവരെയും ഈ വഴിക്ക് തിരിച്ച് പഠിപ്പിച്ചു തന്ന ഉസ്താദുള്ള സാത്തീദ് ഓക്കെ സൈനുദ്ദീൻ കുട്ടി ഉസ്താദ് അവർക്ക്, അള്ളാഹു അവർക്ക് ദർജന ഏറ്റിക്കൊടുക്കട്ടെ. വലിയ വലിയ ബെയ്ത്തുകളെ കൊണ്ട്, മധുർ റസൂലുകൾ കൊണ്ട് ജനങ്ങളെ സന്തോഷിപ്പിക്കുന്ന ബഹുമാനപ്പെട്ട തിരൂരങ്ങാടി ബാബു മുസ്ലിയാരും കൊണ്ടുപോയി അബ്ദുൽ ഖാദർ മുസ്ലിയാരും, അങ്ങനെ മധുർ റസൂലുകളായ മഹാന്മാർ, അള്ളാഹു തആല അവർക്കെല്ലാവർക്കും ദർജന ഏറ്റിക്കൊടുക്കട്ടെ. ഇതുപോലത്തെ സദസ്സുകളിൽ അലങ്കാരമായി നമ്മുടെ കൂടെയുണ്ടായിരുന്ന ചാലിയും ബാവ ഹാജിയും അതുപോലെ തന്നെ സാജിദ ഉമർ ഹാജിയും കൊടുവള്ളി കുഞ്ഞമ്മദ് ഹാജിയും പേരാമ്പറയിലെ പാറക്കടവിലെ അധികാരിയും, അങ്ങനെ തുടങ്ങി വലിയ വലിയ പ്രഗത്ഭരായ വ്യക്തികൾ സുബ്ഹാനല്ലാഹ് ഈ താപനത്തിന് താങ്ങും തണലുമായി പ്രവർത്തിച്ചവരാണ്. ഞങ്ങൾ ഒറ്റക്ക് വിഷമിക്കുമ്പോൾ നിങ്ങൾ വിഷമിക്കേണ്ടതില്ല, ഞങ്ങൾ നിങ്ങളെ കൂടെയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് സാമ്പത്തികമായും ശാരീരികമായും എല്ലാ നിലക്കും ഞങ്ങളെ സഹായിച്ച നിരവധി ആളുകളുണ്ട്. ഇപ്പോൾ തന്നെ വർക്കത്തിന് വലിയൊരു തിടുക്കം, വലിയ അങ്ങേ അറ്റത്തൊരു വിഷമം കുറച്ച് വന്നു. റമദാനിന്റെ മുമ്പ് ഞങ്ങൾ പാറക്കടവിൽ പോയി അവിടുത്തെ കുറെ പ്രവർത്തകന്മാരെ വിളിച്ചുകൂട്ടി അവരോട് പറഞ്ഞു കുറച്ച് കാശിന് ആവശ്യമുണ്ട്. സുബ്ഹാനല്ലാഹ്, എല്ലാവരും ഒരൊറ്റ കുട്ടി പോലും എതിര് പറയാതെ പാറക്കടവിലും പാനുപുരിലും അതുപോലെ തലശ്ശേരിയിലും അവിടേക്കുള്ള ആളുകൾ നമുക്ക് സഹായിച്ചു. അങ്ങനെ ഈ ത്വാമത്താഹം ഭക്ഷണം കൊടുക്കൽ, അത് മനുഷ്യ ശരീരത്തിന്റെ വളർച്ചക്കും ആത്മാവിന്റെ വളർച്ചക്കും ഏറ്റവും പ്രയോജനമുള്ള ഒന്നാണ്. ഒന്നാമതായി പറയേണ്ടതാണ്, ഹദീസിൽ ആദ്യം പറഞ്ഞതാണ് ഇഫ്ഷാഉസ്സലാം, അഫ്ഷുസ്സലാമ വഅത്ഇമുത്തആമ. നിങ്ങൾ സലാം പരത്തുക, സലാം പറയുക. മുഅ്മിനീങ്ങൾ കാണുമ്പോൾ അസ്സലാമു അലൈക്കും, അസ്സലാമു അലൈക്കും സലാം പറയുക, വഅലൈക്കും സലാം എന്ന് കേൾക്കത്തക്ക നിലക്കൊന്ന് മടക്കുക, അങ്ങനെ സലാം പറയുക, കൈ പിടിച്ച് ഒന്ന് മുസാഫഹത്ത് ചെയ്യുക. നമ്മുടെ കേരളത്തിലില്ലാത്ത വളരെ മോശപ്പെട്ടൊരു അവസ്ഥ. പറഞ്ഞ ഫോണ വയ്ക്കും. നേരെ മറിച്ച് ഗൾഫിൽ പോകുന്നവരോട് ചോദിച്ചാൽ അറിയാം,
എത്ര സമയമുണ്ടെങ്കിലും അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ വഅലൈക്കും അസ്സലാം എന്ന് പറഞ്ഞ് കൈപിടിക്കുകയും മുസാഫഹത്ത് പറയുകയും കൈഫ ഹാലുക നിന്റെ അവസ്ഥ എന്താണെന്നല്ലക്ക സ്ഥിതി എന്ന് ചോദിക്കുകയും ചെയ്യാത്ത ഒരാളുണ്ടാവുക. അതാണ് നമ്മൾ മുഅ്മിനീങ്ങൾ കാണുന്ന സമയത്ത് അഫ്സുസ്സലാം സലാം നിങ്ങൾ അധികമായി വർദ്ധിപ്പിക്കണം. വഅത്വയുമുത്തഹാം നിങ്ങൾ ജനങ്ങൾക്ക് ഭക്ഷണം കൊടുക്കണം. പിന്നെ വസല്ലൂബിൻ ബില്ലയിലി വന്നാസുനിയാം. എന്താണ് മനുഷ്യന്റെ കൽബ് ശുദ്ധിയാവാനും അള്ളാഹുവിലേക്ക് അടുക്കാനുമുള്ള മറ്റൊരു പ്രധാനപ്പെട്ട വിഷയം വസല്ലൂ നിങ്ങൾ നിസ്കരിക്കണം. ബില്ലയിലി രാത്രിയിൽ നിസ്കരിക്കണം. എപ്പോൾ വന്നാസുനിയാം മനുഷ്യന്മാരൊക്കെ ഉറങ്ങുകയാണ്, എല്ലാ ജനങ്ങളും ഉറങ്ങിപ്പോകുന്ന സമയം നീ ഒറ്റക്ക് എഴുന്നേറ്റ് നിസ്കരിക്കണം ചെറുപ്പക്കാരാ. വഫീന റസൂലുള്ളാഹി യത്ലൂ കിതാബഹു ഇദൻശഖ മഹ്റുഫുൻ മിനൽ ഫജ്രി സാത്ഉ റാന അൽഹുദ ബഅദ അൽമ ഫഖുലൂബുന بموقنات انما قال واقع يبيت ويجافي جنبه عن فراشه اذا استقلت بالمشركين المضاجع. بخمان فتى عبد الله بن رواحة رضي الله عنه برنداي امام بخاري ودرت حديثان اشرف الخلق صلى الله عليه وسلم دنور സമയത്ത് എഴുന്നേറ്റിട്ട് ആരുമില്ലാത്ത സമയം ധാരാളമായി നിസ്കരിച്ചിരുന്നു. എത്ര സമയമാണ് നിസ്കരിക്കേണ്ടത്? അത് കണക്ക് കൂട്ടിയാ ഖുർആൻ കൊണ്ട് മനസ്സിലാവും. 5 മണിക്കൂർ ഉറങ്ങേണ്ടത്. ഒരു മനുഷ്യൻ ഉറങ്ങേണ്ട സമയം 5 മണിക്കൂർ അല്ലെങ്കിൽ 6 മണിക്കൂർ, അത്രേ പാടുള്ളൂ, അത്രേ വേണ്ടു എന്ന് ഖുർആൻ കൊണ്ട് നമുക്ക് മനസ്സിലാവും. കുമില്ലയില ഇല്ല കലീലൻ ഔ നിസ്ഫഹു അവിൻ കുസ്മിൻഹു കലീല ഔ സിദ് അലൈഹി ഉറത്തിലിൽ ഖുർആൻ തർത്തീല. പകുതി രാത്രിയുടെ പകുതി നിക്കരിക്കണം. ആ പകുതിയിൽ കുറച്ചൊന്ന് കുറക്കുന്നതിനും വിരോധമല്ല, പകുതിയിൽ കുറച്ചൊന്ന് ഏറ്റുന്നതിനും വിരോധമല്ല. അപ്പൊ ആകെ 12 മണിക്കൂറുള്ള രാത്രി, ആ രാത്രിയിൽ പകുതി വിക്കരിച്ചാൽ പിന്നെ 6 മണിക്കൂറല്ലേ ഉണ്ടാവും. 6 മണിക്കൂർ ഉറങ്ങിയാൽ ആരോഗ്യം നിലനിൽക്കും. ആറ് മണിക്കൂർ ഉറങ്ങിയാൽ മനുഷ്യന് ധാരാളം മതി. അതിനപ്പുറം ഉറങ്ങുന്നത് ആവശ്യമില്ലാത്ത ഉറക്കാണ്. അതുകൊണ്ട് വസല്ലൂ വന്നാസുനിയാം ജനങ്ങൾ ഉറങ്ങുന്ന സമയം അതാ തതജാ പാജുനൂബുഹും അനിൽ മലാജിഇ യദുഊന റബ്ബഹും ഖൗഫൻ വതമഅ. അല്ലാഹു തആല ഖുർആനിൽ പഠിപ്പിക്കുന്നു മുഅ്മിനീങ്ങളെ അടയാളം, ഖാശിഈങ്ങളെ അടയാളം. തുതജാ ഫാജുനൂബുഹും മനിൽ മലാജിഇ ഉറങ്ങിക്കഴിഞ്ഞാൽ പെട്ടെന്ന് അവര് ആ കിടത്തത്തിൽ നിന്ന് ഉയർന്നു പോകും. യദൂന റബ്ബഹും റബ്ബിനോട് അവര് ദുആ ചെയ്യും. ഖൗഫൻ വതമഅ അല്ലാഹുവിനെ പേടിച്ചുകൊണ്ടും അല്ലാഹുവിൽ ആഗ്രഹിച്ചുകൊണ്ടും. അല്ലാഹുവിനെ പേടിക്കാതിരിക്കാന്ന് വൃത്തിയില്ലല്ലോ. ഈ കാണുന്ന ആരോഗ്യവും ഈ കാണുന്ന ഭക്ഷണങ്ങളും സുഖ സൗകര്യങ്ങളും എല്ലാം ചെയ്തു തരുന്നത് അല്ലാഹുവാണ്. നമ്മളെ പഠിച്ചത് അല്ലാഹുവാണ്. നമ്മൾ ചോദിച്ചിട്ട് തന്നതല്ല, ചോദിക്കാതെ അല്ലാഹു തന്നതാണ്. അപ്പൊ അല്ലാഹു തആലയെ പേടിക്കാതെ നിവൃത്തിയില്ല. എന്നാൽ അല്ലാഹു തആല ചെയ്തു തന്ന നിഅമത്തിനനുസരിച്ച് ഒന്നും ചെയ്യാൻ നമ്മളെ കൊണ്ട് കഴിയില്ല. അതുകൊണ്ട് തന്നെ വന്നു
ഖൈറ, നിങ്ങൾ ഖൈറന വന്ന് ചെയ്യണം. അള്ളാഹു പറയുന്നു, എന്റെ അടിമ നല്ല അടിമ, എന്നെ എന്താണോ അവൻ ഭാവിക്കുന്നത് ആ നിലക്കാണ് ഞാനുള്ളത്. അപ്പൊ എന്റെ അടിമകൾ, സാധുക്കളായ അടിമകൾ, കൈവിന്റെ പരമാവധി നിസ്കരിച്ച് പരമാവധി നോമ്പ് നോറ്റ് പരമാവധി സദക്ക ചെയ്ത് പരമാവധി തഹജ്ജുദ് നിസ്കരിച്ച് എന്നിട്ട് അന എന്തവന്യ അബുദീബി, എന്റെ അടിമ എന്നെ കൊണ്ട് ഭാവിക്കുന്ന നിലക്കാണ് ഞാൻ. അപ്പൊ അള്ളാഹു സാധുവായ എന്നെ രക്ഷപ്പെടുത്തും. അള്ളാഹു തആലക്ക് എന്നോട് ഒരു ദേഷ്യവുമില്ല, അള്ളാഹുവിന് എന്നോട് പ്രത്യേകമായ ഒരു കോപമില്ല. ഞാൻ അള്ളാഹുവിന്റെ ശത്രുവല്ല, ഞാൻ അള്ളാഹുവിന്റെ അടിമയാണ്, ഞാൻ അള്ളാഹുവിന്റെ എളിയ അടിമയാണ്, ദാസനാണ്. അതുകൊണ്ട് പടത്തുറമ്പ് എന്നെ ശിക്ഷിക്കില്ല, എന്നെ രക്ഷപ്പെടുത്തും എന്ന ആ നല്ല വിചാരം, അള്ളാഹുവിനെ പറ്റിയുള്ള വിചാരം, അതാണ് തമഅ എന്ന് പറഞ്ഞത്. ഖൗഫൻ വതമഅൻ, അള്ളാഹുവിനെ പേടിക്കുകയും അതേസമയത്ത് അള്ളാഹു നമുക്ക് ഗുണം ചെയ്തു തരും, അള്ളാഹു അർഹമുർ റഹീമാണ്, അള്ളാഹു കൃപ ചെയ്യുന്നവനാണ് എന്ന് ആഗ്രഹിക്കുകയും ചെയ്തുകൊണ്ട് പാതിരാ സമയത്ത് നിസ്കരിക്കുക. അപ്പൊ ഈ ത്വാമുത്താം, സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കൽ, അത് വലിയ ആവശ്യമുള്ള കാര്യം, വളരെ പ്രധാനപ്പെട്ട കാര്യം. അത് കൽബുശുദ്ധിയാവാനും ജനങ്ങൾ മനസ്സിലാക്കാനും എല്ലാം നല്ലതാണ്. അപ്പൊ റമദാൻ മാസത്തിൽ നോമ്പ്, അത് കഴിഞ്ഞത് ഫിത്ർ സക്കാത്ത്, നോമ്പ് കഴിഞ്ഞാൽ ഇപ്പോ പെരുന്നാളിന്റെ മാസം കാണുന്ന സമയത്ത് നമ്മുടെ സ്വന്തം നഫ്സിനും ഭാര്യയ്ക്ക് വേണ്ടിയും മക്കൾക്ക് വേണ്ടിയും നമ്മുടെ ചെലവിൽ ജീവിക്കുന്നവർക്ക് വേണ്ടിയുമെല്ലാം ഒരു സാഹ് അഥവാ 3 ലിറ്ററും 200 മില്ലിലിറ്ററും അളവ് വീതം ഫിത്ർ സക്കാത്ത് കൊടുക്കണം. ഈ ഫിത്ർ സക്കാത്ത് അള്ളാഹു തആല നിർബന്ധമാക്കി. സാധുക്കളും അല്ലാത്തവരും തമ്മിലുള്ളൊരു ബന്ധം, അത് സ്ഥാപിക്കൽ കൂടി അതിന്റെ പേരിലുണ്ട്. ആ ബന്ധം നശിപ്പിക്കലാണ് പുത്തൻ പ്രസ്ഥാനക്കാരുടെ ലക്ഷ്യം. 4 ആളെ നിശ്ചയിച്ച് എന്നിട്ട് അവിടുന്ന് പിരിച്ചുകൊണ്ടുവന്ന് ഓഹരി വെച്ചിട്ട് പിരിച്ചവർക്ക് ഒരു ഓഹരിയും അല്ലാത്തവർക്ക് വേറെ കുറെ ഓഹരിയുമായിട്ട് ഈ ആക്കിക്കഴിഞ്ഞത്, നേരെ മറിച്ച് പഴയ കാലത്തെ ഉള്ളതുപോലെ ഫിത്ർ സക്കാത്ത് ഒരു വീട്ടുകാരൻ കൊടുക്കുക, അയൽവാസികളൊക്കെ വിളിച്ചു വരുത്തിയിട്ടോ അല്ലെങ്കിൽ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുത്തിട്ടോ ഒരാളെ ആക്കിയിട്ട് അതിനെ കൊടുത്ത് നല്ല നിരക്ക് അത് കൊടുത്തു തീർത്താൽ നാട്ടുകാരുമായി ബന്ധമായി, അയൽവാസികളുമായി ബന്ധമായി, പാവപ്പെട്ടവരുമായി ബന്ധം സ്ഥാപിക്കാനായി ഇങ്ങനെയുള്ള ഫിത്ർ സക്കാത്തും റമളാനിലെ നോമ്പുതുറയും. മം ഫത്തറ സായിമൻ, ഒരു നോമ്പ് തുറപ്പിച്ചാൽ നോമ്പ് നോറ്റവന്റെ പ്രതിഫലമുണ്ട്. നോമ്പ് ഉറപ്പിക്കാന്നല്ല നോമ്പ് നോറ്റവരാ, നോമ്പ് നോറ്റവരെ തുറപ്പിക്കുന്നതിനാണ് നോമ്പ് ഉറപ്പിക്കാന്ന് പറയുന്നത്. പിന്നെ മറ്റതുണ്ട്, നോമ്പ് സമയത്ത് സൽക്കാരം, ഇഫ്താർ പാർട്ടി എന്നാണ് അതിന് പറയാം, ഇഫ്താർ എന്നല്ല, ഇഫ്താർ പാർട്ടി, ചെറിയ വ്യത്യാസമുണ്ട് അല്ലേ. ഇഫ്താർ പാർട്ടി, അത് തെറ്റാന്നൊന്നും പറയുന്നില്ല. നോമ്പില് നോമ്പിന്റെ സമയത്ത് പാടില്ല, പകൽ സമയത്ത് അന്യവർക്കാരെ ഒഴിച്ചെത്തിട്ട് ഒരു സൽക്കാരം അത് പാടില്ല. നോമ്പ് തുറക്കുന്ന സമയം ആയാൽ പിന്നീട് ഒരു സൽക്കാരം ചെയ്തതുകൊണ്ട് യാതൊരു തെറ്റും ഇല്ല. പക്ഷേ അത് വിദേശത്തുകാരെ വളർത്താനും വിദേശത്തുകാരുമായി കൂട്ടുകൂടാനും വിദേശത്തുകാരുമായി ചങ്ങാട്ടം കെട്ടാനും ആകാൻ പാടില്ല. അവരാണ് നമ്മുടെ ശത്രുക്കളായി നമ്മൾ കാണേണ്ടത്. വിദേശത്തുകാരെയാണ്
ശത്രുക്കളായി കാണേണ്ടത്. അല്ലാത്തവരെ അല്ല. വിധേയത്തുകാർ ആരാ? നേരത്തെ ലോഹറിന്റെ ഞാൻ പള്ളി എന്ന് പറഞ്ഞു, ഒരു കുട്ടി പറഞ്ഞു ഞാൻ മുജാഹിദ് ആയതുകൊണ്ട് എനിക്ക് ഇതിലൊന്നും കൂടാൻ പറ്റൂല എന്ന് പറഞ്ഞു. ഒരു സ്കൂൾ പഠിക്കുന്ന കുട്ടിയാണ്. മുജാഹിദ് എന്ന് പറഞ്ഞാൽ ആരാ? ദജ്ജാൽ വരൂ ഖിയാമത്ത് നാളുടെ സമയത്ത് ഒരു കയ്യിൽ സ്വർഗം, ഒരു കയ്യിൽ നരകം, അതിലെല്ലാം ഫോട്ടോ കഴിഞ്ഞ് വരും. ഞാൻ അന്ധയാണെന്ന് വിശ്വസിക്കണം, ഞാൻ ഇലാഹാണെന്ന് വിശ്വസിക്കണം. വിശ്വസിച്ചാൽ നിന്നെ ഞാൻ സ്വർഗത്തിൽ കടത്തും എന്ന് പറഞ്ഞ് സ്വർഗം കാണിച്ചു കൊടുക്കും. ഞാൻ അന്ധയാണെന്ന് വിശ്വസിച്ചില്ലെങ്കിൽ നീ നരകത്തിൽ പോകും. അല്ലാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അവനോട് ചോദിക്കും, അവന്റെ കണ്ണ് ഒറ്റക്കണ്ണനാ. ഈ ദജ്ജാലുണ്ടല്ലോ, ഓൻ ഒറ്റക്കണ്ണനാ. ഓനോട് നിങ്ങളൊന്നും മറുപടി പറയാനും തർക്കിക്കാനും പോണ്ട. ഞങ്ങൾക്ക് ഈ ഒറ്റക്കണ്ണൻ നബ്ബിനെ വേണ്ട എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ ഒഴിവാക്കി കളിയ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, കണ്ണിങ്ങനെ തൂർത്തീറ്റി ഒറ്റക്കണ്ണൻ. പക്ഷേ ഈ മുജാഹിദ് വേഗം ഓന്റെ അനുയായികളാവും. ആദ്യം ദജ്ജാലിനെ കൊണ്ട് വിശ്വസിക്ക പറഞ്ഞ മുജാഹിദ എന്താ? എന്താണ് അള്ളാഹുവിനെ സംബന്ധിച്ച് ഇവരിപ്പോൾ പഠിപ്പിച്ച് പഠിപ്പിച്ച് അശായിറത്തിന്റെ വിശ്വാസം തെറ്റ്, മാതുരീദിയത്തിന്റെ വിശ്വാസം തെറ്റ്, സുന്നികളുടെ വിശ്വാസം തെറ്റ്, എല്ലാം തെറ്റ് 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 എന്ന് പറഞ്ഞിട്ട് അള്ളാഹു തആല ആകാശത്തിൽ നിന്ന് താഴോട്ട് ഇറങ്ങി വരുന്നവനാണെന്നും അള്ളാഹുവിന് കയ്യും കാലുമുണ്ടെന്നും അള്ളാഹു തആല കത്തയിലെഴുതിയിരിക്കുന്നവനാണെന്നും ഈ മുജാഹിദ് പ്രസ്ഥാനം അവരുടെ അനുയായികൾക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ ദജ്ജാൽ ഇങ്ങോട്ട് വരുമ്പോ ആ ദജ്ജാലിനെ കാണുമ്പോ ഇത് തന്നെയാണ് അല്ലാഹ് എന്ന് മനസ്സിലാക്കി അവരെല്ലാം ഇതിന്റെ അനുയായികളാവും. അതുകൊണ്ടാണ് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സയകൂനു ഫീ ആഖിരി സമാനി ദജ്ജാലൂന കദാബൂന. ഈ വലിയ ദജ്ജാലിന്റെ അനുയായികൾ, വലിയ ദജ്ജാലിന്റെ പ്രവർത്തകന്മാർ, ഇവിടെ കുറെ ദജ്ജാലുകൾ ഉണ്ടാവും. സത്യത്തെ അസത്യമായും അസത്യത്തെ സത്യമായും കാണിച്ചുകൊണ്ട് ജനങ്ങളെ വഞ്ചിപ്പിക്കുന്ന ആളുകൾ ഉണ്ടാവും. കദാബൂന, അങ്ങേയറ്റം കളവ് പറയുന്നവരാണ്. യൽത്തൂനക്കും വിമാനം തസ്മവു അന്തും വല ആബാഉക്കും, നിങ്ങളും നിങ്ങളുടെ പിതാക്കളും കേൾക്കാത്ത പുതിയ പുതിയ വാദഗതികളും ചിന്താഗതികളുമായി അവർ വരും. വയ്യാക്കും വയ്യാഹും, ഓ ജനങ്ങളെ നിങ്ങൾ അവരെ സൂക്ഷിക്കണം കേട്ടോ, അവരെ സൂക്ഷിക്കണം കേട്ടോ, അവർ നിങ്ങളെ പഴപ്പിച്ചു കളയും. അള്ളാഹുവിന്റെ ഹബീബ് 1400 സംവത്സരങ്ങൾക്ക് മുമ്പ് നമ്മളെ പഠിപ്പിച്ചതാണ്. മാന്യ മുഅ്മിനീങ്ങളെ, അങ്ങനത്തെ ദജ്ജാല് പാർട്ടി സുന്നത്ത് ജമാഅത്തിന്റെ പുറത്തുനിന്ന് പോയ ആളുകൾ ദജ്ജാല് എന്ന് ഞാൻ വിളിച്ചതല്ല. ഇനി ആരും പറയേണ്ട ദജ്ജാല് എന്ന് വിളിച്ചു എന്ന്, ഞാൻ വിളിച്ചതല്ല. അള്ളാഹുവിന്റെ ഹബീബ് നേരത്തെ പറഞ്ഞതാണ്, ദജ്ജാലൂന കദാബൂന, അവർ ദജ്ജാലുകളാണ്, അവർ കളവ് പറയുന്നവരാണ്. നിങ്ങൾ നോക്ക്, ഇപ്പോൾ മുജാഹിദ് മൗലവിമാര കൂട്ടത്തിൽ വലിയ തിളങ്ങി പ്രസംഗിക്കുന്ന ഒരു മൗലവിയുണ്ട്. ആ മൗലവിയുടെ ഒരു പുസ്തകം തന്നെ എന്നാണ് തിരുത്ത് എന്നാണ് അയാൾ ലേഖനം എഴുതിയത്. ഹെഡിങ് തിരുത്ത് എന്നാണ്. അയാൾ പറയുന്നു, ഞാൻ അള്ളാഹുവിനെ പറ്റി മനസ്സിലാക്കുന്നതിന്റെ മുമ്പ് അള്ളാഹു തആലയോട് തുല്യമായി മറ്റൊന്നുമില്ലെന്ന് മനസ്സിലാക്കിയിരുന്നു, അത് തെറ്റാണെന്ന് എനിക്ക് ഇപ്പോൾ ബോധ്യമായി. അള്ളാഹു തആല ഒരു വലിയ കതേലയിൽ ഇരിക്കുന്ന സിംഹാസനസ്ഥനാകുന്നു. അതുകൊണ്ട് ഞാൻ ആദ്യം പറഞ്ഞത് തിരുത്തി എഴുതുകയാണ്,
എന്നാ മുജാഹിദിന്റെ മൗലവി എഴുതിയിരിക്കുന്നു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മുസ്ലിം സമുദായം എന്താണ് വിശ്വസിക്കുന്നത്? ഖുൽ ഹുവല്ലാഹു അഹദ്, അല്ലാഹു സമദ്, ലം യലിദ് വലം യൂലദ് വലം യകുൽ ലഹു കുഫുവൻ അഹദ്. അല്ലാഹു തആലാനോട് തുല്യമായി മറ്റൊന്നുമില്ല. ലൈസ കമിത്രിഹി ശൈഉൻ വഹുവ സമീഉൽ ബസീർ. അല്ലാഹുവിനോട് തുല്യമായി മറ്റൊന്നില്ല, അവൻ സമീഉം ബസീറുമാണ്. വഹുവ സമീഉൽ ബസീർ. അല്ലാഹുവിനോട് തുല്യമായി മറ്റൊരു സാധനവുമില്ല, അതാണ് അല്ലാഹു അഹദ്, അവൻ അഹദാണ്. അവനോട് തുല്യമായി മറ്റൊരു സാധനമില്ല, അവൻ ജനിച്ചതല്ല, അവൻ സന്താനം ഉൽപ്പാദിപ്പിച്ചിട്ടില്ല. അവനോട് തുല്യമായി മറ്റൊന്നുമില്ല. ചെറിയ കുട്ടികൾക്ക് നാം കിഫായത്തുൽ അവാമിലൂടെ പഠിപ്പിക്കുന്നു, അല്ലാഹു മൗജൂദുൻ ഖദീമും ബാഖി മുഖാലിഫുൽ ലിൽ ഖൽഖ് ബിൽഇത്ലാഖി. അല്ലാഹു തആല മുഖാലിഫുൽ ലിൽ ഖൽഖി, സൃഷ്ടികളോട് വ്യത്യാസപ്പെട്ടവനാണ്. ബിൽഇത്ലാഖ്, എല്ലാവിധേരെയും വ്യത്യാസപ്പെട്ടവനാണ് എന്നാണ് മുസ്ലിമീങ്ങളെ നമ്മൾ വിശ്വസിക്കുന്നത്, മുസ്ലിം സമുദായം വിശ്വസിക്കുന്നത്. ഈ വിശ്വാസത്തെ മാറ്റിമറിച്ചുകൊണ്ട് അല്ലാഹു തആല ആകാശത്തിലൂടെ നടക്കുന്നവനാണെന്നും ആകാശത്തൊന്ന് ഇറങ്ങി വരുമെന്നും, അല്ലാഹു തആല ഇങ്ങനെ കയ്യും കാലും കണ്ണുമുള്ളവനാണ്, അവൻ വലിയ കസാലയിൽ ഇരിക്കുന്നവനാണ് എന്ന് തുടങ്ങിയ ഏറ്റവും വലിയ കുഫരിയത്തിന്റെ വാദം, കുഫറിന്റെ വാദം, അതാ ഇവിടുത്തെ ഈ പ്രസ്ഥാനം കൊണ്ടു നടക്കുന്നുവെങ്കിൽ അതിന്റെ പിന്നാലെ മുസ്ലിം സമുദായത്തിന് പോകാൻ ഒരു നിവൃത്തിയുമില്ല. ഞങ്ങളത് പറഞ്ഞാൽ ഞങ്ങളോട് വെറുപ്പുണ്ടാവും, ഞങ്ങൾക്കറിയാം. ഞങ്ങൾ പറഞ്ഞാൽ കൂടുതൽ വെറുപ്പ് നമ്മളോടുണ്ടാവും, നമ്മളോട് എതിർപ്പുണ്ടാവും, നമ്മൾ ശത്രുക്കളാണെന്ന് പറയും. അതൊക്കെ പറഞ്ഞാലും ഞങ്ങൾ ഇബ്ലീസിന്റെ ശത്രു തന്നെയാണ്, അല്ലാഹുവിന്റെ ശത്രുവല്ല, അല്ലാഹുവിന്റെ ഔലിയാക്കളെ ശത്രുവല്ല, അമ്പിയാക്കളെ ശത്രുവല്ല. അതുകൊണ്ട് പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വതആല നമുക്ക് തന്ന ഈ ആത്മാവിനെ, നമ്മുടെ കൽബിനെ നമ്മൾ ശുദ്ധിയാക്കണം, നമ്മുടെ ഹൃദയത്തെ ശുദ്ധിയാക്കണം, നമ്മുടെ ആത്മാവിനെയും ശുദ്ധിയാക്കണം. ബിദ്അത്ത് എന്ന് പറയുന്ന ഈ ചീത്തയായ വിശ്വാസത്തിൽ നിന്ന് നമ്മളെല്ലാവരും മാറി നിൽക്കണം, അഥവാ അതിലേക്ക് പോകരുത്. ആ ബിദ്അത്തിന്റെ വിശ്വാസം ഒരൊറ്റ കുട്ടിയുടെയും ഹൃദയത്തിൽ ഉണ്ടാകാൻ പാടില്ല. അപ്പോഴാണ് നമ്മുടെ ആത്മാവ് ശുദ്ധിയാകുന്നത്. ആത്മീയ നേതാവ് ആത്മീയ ശുദ്ധീകരണം എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രമായില്ല, ആത്മാവിനെ നമ്മൾ ശരിക്ക് ശുദ്ധിയാക്കണം. അല്ലാഹുമ്മാ അത്തി അംബുത്തന തഖ്വാഹ വസക്കിഹ അന്ത ഖൈറു മൻ സക്കാഹ അന്ത വലിയ്യുഹ വ മൗലാഹ യാ റബ്ബൽ ആലമീൻ. അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ഹബീബായ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദുആ ചെയ്തിട്ടുള്ള ദുആയാണ്, അല്ലാഹുമ്മാ അത്തി നഫ്സി തഖ്വാഹ, എന്റെ നഫ്സിന് നീ തഖ്വ തരേണമേ അല്ലാ, വസക്കിഹ അതിനെ നീ ശുദ്ധിയാക്കണമേ അല്ലാ, ഞങ്ങൾ എന്റെ ശരീരത്തെ നീ ശുദ്ധിയാക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വതആലയോട് ദുആ ചെയ്യുന്നു. ആ ശുദ്ധീകരണത്തിന്റെ ഭാഗമായി അല്ലാഹുവിന്റെ ഔലിയാക്കളെ പ്രിയം വെക്കണം, അല്ലാഹുവിന്റെ ആരിഫീങ്ങളെ പ്രിയം വെക്കണം. എത്രയോ വലിയ മഹാന്മാർ, ആരിഫീങ്ങൾ, മുത്തഖീങ്ങൾ, അവർ അല്ലാഹുവിലേക്ക് അടുത്തവരുണ്ട് കേട്ടോ. അവരെ കുറ്റം പറഞ്ഞാൽ, അവരെ തെറി പറഞ്ഞാൽ, അവരെ ആക്ഷേപിച്ചാൽ, അവരെ നമ്മൾ തരം താഴ്ത്തി പറഞ്ഞാൽ ആ കണ്ണിയിൽ നിന്ന് നമ്മൾ തെറിച്ചു പോകും. അങ്ങനെ തെറിച്ചു പോയാൽ നമുക്ക് തസ്കിയത്ത് കിട്ടൂല, നമ്മളെ കൽബിന്റെ ശുദ്ധീകരണം കിട്ടൂല, കൽബിന്റെ വെളിച്ചം കിട്ടൂല. ഈ കാര്യം പ്രത്യേകമായി എല്ലാവരും ഓർക്കണമെന്ന് നിങ്ങളോട് ആവശ്യപ്പെട്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുകയാണ്. സുബ്ഹാനല്ലാഹ്, എല്ലാം അല്ലാഹുവിന്റെ തദ്ബീറാണ്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഉച്ചന്റെ മുമ്പും ഇന്നലെയുമൊക്കെ വലിയ മഴയാണ്. ഞങ്ങൾ പടത്തവനോട് ദ്വാരുന്നു, പടത്തവനെ ഇവിടെ ജനങ്ങൾ എൽമ കേൾക്കാൻ വരുന്നവരാണ്,
ഇവിടെ നോമ്പു തുറക്കാൻ വരുന്നവരാണ്, അവർക്ക് സൗകര്യത്തിന് മഴ നിർത്തിത്തരയണമേ എന്നതായിരുന്നു. അള്ളാഹു തആല ഇതുവരെ നമുക്ക് നിർത്തിത്തന്നു. ബഹുമാനപ്പെട്ട സയ്യിദവറുകളുടെ പരിപാടിയുണ്ട് വെള്ളിയാഴ്ച ചെന്ന് വൈകുന്നേരം. അവിടെയും അള്ളാഹു തആല മഴ നിർത്തിത്തരയണമേ എന്ന് ഞാൻ ആ സമയത്ത് തന്നെ ദ്വാരന്നിട്ടുണ്ട്. ഇനിയും ദ്വാ ചെയ്യുന്നു, ആ പരിപാടിയും വിജയിപ്പിക്കണമേ. അള്ളാഹുവേ നീ വിജയിപ്പിച്ചു തരണേ. അള്ളാഹ് ഞങ്ങളെ എല്ലാ പരിപാടികളും നിന്റെ പൊരുത്തത്തിന് വേണ്ടിയാണ് ഞങ്ങൾ ചെയ്യുന്നത്, യാതൊരു സംശയവുമില്ല. അത് നിനക്ക് അറിയാമല്ലോ, ഞങ്ങൾ മറ്റൊരാളോട് പറഞ്ഞതുകൊണ്ട് കാര്യമായില്ല. നീ ഞങ്ങളെ ഹൃദയം അറിയുന്നവനാണ്, അതുകൊണ്ട് തന്നെ നീ ഞങ്ങളെ രക്ഷപ്പെടുത്തണം റഹ്മാനെ. ഞങ്ങളുടെ സർവദോഷങ്ങളും പൊറുത്തു തരണം റഹ്മാനെ. ഞങ്ങളുടെ എല്ലാ ചെറുതും വലുതുമായ ദോഷങ്ങൾ പൊറുത്തു തരണം റഹ്മാനെ. അർഹമുറാഹിമായ അള്ളാഹ് ഈ താപനത്തിന് വേണ്ടി സഹായിക്കുന്നവരുടെ എല്ലാ സഹായങ്ങളും നീ സ്വീകരിക്കണേ. അള്ളാഹ് ഗൾഫ് രാജ്യങ്ങൾക്ക് പുറമെ ഇന്ന് വൈകുന്നേരം മലേഷ്യയിൽ നിന്ന് പല സഹോദരന്മാരും വിളിച്ചു പറഞ്ഞു നമ്മുടെ നോമ്പു തുറക്കുള്ള സഹായവും അതുപോലെ തന്നെ വിദ്യാർത്ഥികളെ വളർത്താൻ വിദ്യാർത്ഥികൾക്ക് കൊടുക്കാനുള്ള അരിയും അതുപോലെ വസ്ത്രങ്ങളും മറ്റ് സഹായങ്ങളും ചെയ്യാൻ വാഗ്ദത്തം ചെയ്തിട്ടുള്ള അതുപോലെ ചെയ്തിട്ടുള്ള സഹോദരന്മാർ വിളിച്ചു പറഞ്ഞു മലേഷ്യയിൽ നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന സഖാഫി അവരുടെ പേരുകളൊക്കെ നമുക്ക് തന്നിട്ടുണ്ട്. അർഹമുറാഹിമായ മലിക്കുൽ മുലൂക്കായ റബ്ബ് അവർക്ക് ബർക്കത്ത് ചെയ്തു കൊടുക്കുമാറാകട്ടെ. അവരുടെ കച്ചവടങ്ങളിൽ അള്ളാഹു താല ബർക്കത്ത് ചെയ്തു കൊടുക്കട്ടെ. അവരുടെ രോഗങ്ങളും അവരുടെ കുടുംബത്തിലുള്ള രോഗങ്ങളും അള്ളാഹു ശിഫയാക്കി കൊടുക്കട്ടെ. അവരുടെ എല്ലാ വിഷമങ്ങളും അള്ളാഹു തീർത്തു കൊടുക്കുമാറാകട്ടെ. ശത്രുക്കളെ ശത്രുതയിൽ നിന്ന് അള്ളാഹു രക്ഷ നൽകി കൊടുക്കുമാറാകട്ടെ. അർഹമുറാഹിമായ റബ്ബെ, ഞാൻ നേരത്തെ പേര് പറഞ്ഞവരും പറയാത്തവരുമായ ഒരുപാട് സഹോദരന്മാർ സഹോദരികൾ ഈ താപനത്തിന് വേണ്ടി സഹായിക്കുന്നവരുണ്ട്. റമദാനിന്റെ ഈ ദിവസങ്ങൾ എല്ലാം ഇവിടെ നോമ്പു തുറക്കുന്നതിന് വേണ്ടി ആയിരത്തിലധികം ആളുകൾക്ക് നോമ്പു തുറക്കാനുള്ള ഭക്ഷണ സാധനം പല വീടുകളിൽ നിന്നും കൊടുത്തയച്ച ഉമ്മമാരുണ്ട്. അർഹമുറായ്മേ, അവർക്കെല്ലാം നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ അല്ലാഹ്. അവരെ കൽബ് ശുദ്ധിയാക്കി കൊടുക്കണേ അല്ലാഹ്. എന്ത് ഹാജത്തുണ്ടെങ്കിലും നീ വീട്ടിൽ കൊടുക്കണേ അല്ലാഹ്. വളർത്തവരെ രോഗം ശിഫയാക്കണേ അല്ലാഹ്. ഇന്ന് തന്നെ ഒരു സഹോദരന്റെ കാര്യം അദ്ദേഹത്തിന്റെ അനുജൻ വന്ന് എന്നോട് പറയുകയുണ്ടായി, ഇതുവരെ ഒരു രോഗവും കണ്ടിട്ടുണ്ടായിരുന്നില്ല, നടക്കുന്നതിനും ഇരിക്കുന്നതിനും പോകുന്നതിനും വിരോധമല്ല. ഇപ്പൊ ചെറിയ ഒരു രോഗം വന്നപ്പോ ഡോക്ടറെ കാണിച്ചു നോക്കുമ്പോ ശരീരത്തിന്റെ ഉൾഭാഗം മുഴുവനും തീർന്നു പോയിരിക്കുന്നു എന്നാണ് ഡോക്ടർമാര് പറയുന്നത്. സഹോദരന്മാരെ, അങ്ങനെ അള്ളാഹുവിന്റെ കുദറത്ത് കൊണ്ടാണ് എല്ലാം നടക്കുന്നത്. അള്ളാഹുവെ അദ്ദേഹത്തിന് നീ ശിഫയാക്കി കൊടുക്കണേ അള്ളാഹ്. ചിലപ്പോ ഡോക്ടർമാര് പറഞ്ഞാല് നമ്മുടെ ബഡ ഉസ്താദായിരുന്ന എം എം അബ്ദുൽ ഉസ്താദിനെ ഞാൻ കോഴിക്കോട് കൊണ്ടുപോയി ഒരു പരിശോധന നടത്തി. ഡോക്ടർ എന്നെ മെല്ലെ വിളിച്ചിട്ട് പറഞ്ഞു, ഉള്ളിലെനി ഒന്നുമില്ല കേട്ടോ, എല്ലാം തീർന്നു പോയിക്കുന്നു, ഇനി ഒരു അല്പ ദിവസം നിന്നാലും. അതിനുശേഷം 15 കൊല്ലം മൂപ്പർ ഇവിടെ ദർശനം നടത്തി. അപ്പൊ ചിലപ്പോ ഡോക്ടർമാർ പറഞ്ഞാല് അത്ര കേട്ടാറുള്ളൂ ഉള്ളിൽ തീർന്നു. അവരീ ഫോട്ടത്തിൽ കാണുന്നതല്ലേ പറയുന്നത്, അവർ പറഞ്ഞ ശരിയല്ല എന്നല്ല, എന്നാലും അള്ളാഹു തലാക്കാതെ ഒരൊറ്റ നിമിഷം കൊണ്ട് മാറ്റാനും കഴിവുണ്ട്. യതീം മക്കളെയും മുതാലിമുകളെയും സ്വാലിഹീങ്ങളെയും പ്രിയം വെക്കുന്ന എല്ലാവരുടെയും രോഗങ്ങൾ നീ ശിഫയാക്കണേ അള്ളാഹ്, നീ ശിഫയാക്കണേ അള്ളാഹ്. അർഹമുറാഹിമേ, ക്യാൻസർ രോഗം, കിഡ്നി രോഗം, ഹാർട്ട് രോഗം, ലിവർ രോഗം, വെള്ളപ്പാണ്ട്, കുഷ്ഠവ്യാധി തുടങ്ങിയ ട്യൂമർ തുടങ്ങിയ എല്ലാ രോഗങ്ങളെ തൊട്ടും
ഞങ്ങളെയും ഞങ്ങളെ ബന്ധപ്പെട്ടവരെയും നീ കാത്തുരക്ഷിക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ കബറിന് നീ സ്വർഗതോപ്പാക്കി കൊടുക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട സയ്യിദ് ഉമറുൽ ഫാറൂഖ് തങ്ങൾ വളരെ ചെറുപ്പക്കാരനായിരുന്നു സയ്യിദ് ഖലീൽ തങ്ങളുടെ സഹോദരൻ. പെട്ടെന്നാണ് അള്ളാഹുവിന്റെ ഖലാഅ് നമ്മൾ അറിയുന്നത്. ആ ഖലാഅ് പ്രകാരം അവിടുന്ന് നമ്മളോട് വിട്ടു പിരിഞ്ഞു പോയി ബഹുമാനപ്പെട്ട സയ്യിദ് താഹിറുൽ അഹ്ദൽ തങ്ങൾ. അങ്ങനെ സയ്യിദന്മാർ, ഞാൻ നേരത്തെ പേര് പറഞ്ഞവരും പറയാത്തവരും, നമുക്ക് നമ്മിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോയി. മർക്കസു സഖാഫത്തെ സുന്നിയെ സ്ഥാപിച്ച കാലത്ത് ഉണ്ടായിരുന്ന എല്ലാവരും, ഒരുപാട് ആളുകൾ മരിച്ചുപോയി. പേര് പറയാൻ സമയമില്ല. പടച്ചറമ്പേ, ഈ ഓരോ സ്ഥലാത്തിൻ്റെയും ദിക്റിൻ്റെയും തസ്ബീഹിൻ്റെയും തഹ്ലീലിൻ്റെയും പ്രതിഫലം അവർക്കും നീ എത്തിച്ചു കൊടുക്കണേ അല്ലാ. ബഹുമാനപ്പെട്ട മർഹൂം ഇ കെ ഹസൻ മുസ്ലിയാർ ഈ സ്ഥാപനം സ്ഥാപിച്ച കാലത്ത് ഈ സ്ഥാപനത്തിന്റെ സ്വത്ത് പ്രസിഡന്റ് സെക്രട്ടറി രാജി എന്ന നിലക്ക് എഴുതിയ കൂട്ടത്തിൽ അവരുടെ പേരിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. ബഹുമാനപ്പെട്ടവരിൽ നിന്ന് നമ്മളെ കൂടെയില്ല. ബഹുമാനപ്പെട്ട ഇ കെ അബൂബക്കർ മുസ്ലിയാർ ഈ സ്ഥാപനത്തിന്റെ ആദ്യകാലത്ത് നമ്മളെ കൂടെ ഉണ്ടായിരുന്ന ആളാണ്. അല്ലാഹു തആല അവർക്കെല്ലാം പുറത്തു കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട കൊടുവള്ളി അധികാരി, ഞാൻ നേരത്തെ പറഞ്ഞു, അല്ലാഹു തആല അവർക്ക് പുറത്തു കൊടുക്കട്ടെ. അതേപ്രകാരം ഞാൻ പറയാം, ബഹുമാനപ്പെട്ട ബാവ ഹാജി പി വി ബാവ ഹാജി എ പി ബാവ ഹാജി ചാലിയത്ത് രണ്ട് മഹാന്മാർ, അവർ രണ്ടാളും നമ്മളെ സഹായിക്കുന്നവരായിരുന്നു. വലിയ സഹായം. അള്ളാഹു തആല അവർക്ക് മൗഫിറത്ത് നൽകട്ടെ. ഈ സ്ഥാപനത്തിലെ ഉസ്താദുമാർ പൊടിയാട് ബാപ്പു മുസ്ലിയാർ, അവരവിടെ ഉസ്താദായത് അധികാൾക്കും അറിയില്ല. തങ്ങളുടെ സ്ഥാപനത്തിന്റെ നേരെ ഏകദേശം അവിടെ ഞാനിങ്ങനെ വരുമ്പോൾ മൂപ്പര് റോട്ടുമല് കൊയിലാണ്ട് ഖാദി ബാപ്പു മുസ്ലിയാർ റോട്ടുമല് നിൽക്കുന്നുണ്ട്. ഞാൻ വേഗം കാറ് നിർത്തി അവരെ കയറ്റി, എവിടെ കാന്ന് വെച്ച് കൊയിലാണ്ടിക്കാന്നാണ്, എന്നാ പോവാന്നാണ്, ഈ കാറിൽ കയറ്റി കോഴിക്കോട്ട് എത്തുന്നത് വരെ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾ മുദരിസാവണം, വെറും ഖാദിയായി എന്നാ പോരാ, നല്ല കിതാബ് തിരിയുന്ന ആളല്ലേ, നിങ്ങൾ എന്തിനാ ദർശനം നടത്താത്തത്? ചുരുക്കി പറയാ, വരുന്ന ആഴ്ച ഞാൻ മർക്കത്തിൽ വരാന്ന് പറഞ്ഞു. ഞാനിവിടെ കൊണ്ടുവന്ന് നിശ്ചയിച്ചു, മുദരിസാക്കി. അദ്ദേഹം ദർശനം നടത്തി. കുറച്ചു കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹം മരണപ്പെട്ടു പോയി. ചെറുസോല ഉസ്താദ് അതുപോലെ ദർശൊക്കെ നിർത്തി വീട്ടിൽ കുത്തിരിക്കുകയും അവിടെ ആരെങ്കിലും ഓതാൻ വന്നാൽ അവർ കോതി കൊടുക്കുകയും ചെയ്യുന്ന ഒരു അവസ്ഥയിലായിരുന്നു. ഞാൻ പിടിച്ചുകൊണ്ട് വന്നു ബഹുമാനപ്പെട്ട സയ്യിദ് യൂസഫ് ബുഖാരി തങ്ങളെ പറയുകയാണ്, അദ്ദേഹത്തെ പിടിച്ച് ഇവിടെ കൊണ്ടുവന്നിട്ട് ഇത് വലിയൊരു ആലിമാണ്, നിങ്ങൾ ദർശനത്തിക്കണമെന്ന് എന്നോട് പറഞ്ഞത് അല്ലേ. തങ്ങൾ തന്നെയാണ് അവരിത്ര കൊല്ലം ഇവിടെ ദർശനം നടത്തി. അതുപോലെ അബ്ദുള്ള മുസ്ലിയാർ പൊന്നാനിയിൽ ദർശനം നടത്തി. അങ്ങനെ അവിടുത്തെ ദർശമൊക്കെ പൊളിഞ്ഞ് നിൽക്കുന്ന സമയത്ത് ഞാൻ പോയി കൂട്ടിക്കൊണ്ടുവന്നു. ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഉസ്താദ് വളരെ ശോഭിച്ച നിലക്ക് ഇവിടെ ദർശനം നടത്തി. അതുപോലെ എൻ്റെ ശിഷ്യനും എൻ്റെ പ്രധാനപ്പെട്ട ശിഷ്യനായിരുന്ന ബഹുമാനപ്പെട്ട അണ്ടോണ പി കെ മൊയ്തീൻ മുസ്ലിയാർ ഇവിടെ മുദരിസായി പ്രവർത്തിച്ചു. എടക്കുളം ലത്തീഫ് മുസ്ലിയാർ മുദരിസായി പ്രവർത്തിച്ചു. എൻ്റെ ഏറ്റവും വലിയ പ്രിയപ്പെട്ട ഉസ്താദും എന്നെ ധാരാളം പഠിപ്പിക്കുകയും ചെയ്ത എൻ്റെ വലിയ ഗുരു എമ്പിച്ചാലി ഉസ്താദ്, അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കെല്ലാവർക്കും ദർദനെ ഏറ്റിക്കൊടുക്കട്ടെ. അവർക്കെല്ലാവർക്കും അല്ലാഹു തആല ദർദനെ ഏറ്റിക്കൊടുക്കട്ടെ. ഉസ്താദുൽ സാത്തീദ് സൈനുദ്ദീൻ കുട്ടി ഉസ്താദ്, അല്ലാഹു അവർക്ക് ദർദനെ ഏറ്റിക്കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട കൊണ്ടൂർ ഉസ്താദ് ഇടക്കിടക്ക് ഓടി ഇങ്ങോട്ട് വരും. ആരെങ്കിലും നമ്മളെ ചീത്ത പറയുന്നതോ മർക്കത്തിന് കുറ്റം പറയുന്നതോ കേട്ടാൽ അപ്പോ അവിടെ ഒരു സ്വീകരണം വെക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു സ്വീകരണമായിട്ടാണ് വരിക. എന്തിനാ സ്വീകരണം? ആ പറയുന്നവർക്ക് മനസ്സിലാവണം, ജനങ്ങളൊന്നും നിങ്ങളെ ഈ പറയുന്നത് കേട്ടിട്ടില്ല എന്ന് മനസ്സിലാവണം, അതുകൊണ്ട് നല്ലൊരു സ്വീകരണം വെക്കണം എന്ന് പറഞ്ഞിട്ട് സ്വീകരണമായിട്ട് വരും. അങ്ങനെയുള്ള കൊണ്ടൂർ ഉസ്താദും ബാപ്പു ഉസ്താദും വൈലത്തൂർ ബാബ മുസ്ലിയാരും
അത് പറഞ്ഞു. അതുപോലെ നമ്മുടെ പാറന്നൂർ പി പി മൊയ്തീൻകുട്ടി മുസ്ലിയാർ ഈ സ്ഥാപനത്തിന്റെ തുടക്കം മുതൽ പെട്ടി വെക്കാനും എല്ലാം ഞങ്ങളെ കൂടെ കാറിൽ കയറി പലസ്ഥലത്തും ധർമ്മപ്പെട്ടി വെക്കലാണ്. അന്ന് ഇന്നത്തെ മാതിരിയല്ല, ധർമ്മപ്പെട്ടി ചാക്കില് നിറച്ചിട്ട് എന്റെ കാറിന്റെ ബാക്കിലിടും, വയലു കഴിഞ്ഞിട്ട് അവിടെ വിതരണം ചെയ്യും. ചിലപ്പോ ആ പെട്ടിയെ ദൂരെയുള്ള ആളുകൾ വാങ്ങിക്കൊണ്ടുപോകും, എന്നാലും അവരതിന്റെ പിരിവ് നമുക്ക് കൊണ്ടുതരും. അങ്ങനെ ആ കാലഘട്ടത്തിൽ പ്രവർത്തിച്ച ബഹുമാനപ്പെട്ട മൊയ്തീൻകുട്ടി മുസ്ലിയാർ, അള്ളാഹു തആല അവർക്ക് എല്ലാവർക്കും ദർജയേറ്റി കൊടുക്കട്ടെ. ഇതുപോലുള്ള സദസ് ഉണ്ടായിരുന്നുവെങ്കിൽ ബഹുമാനപ്പെട്ട അവയൽത്ത് തങ്ങളില്ലാത്ത, ഹോസ്റ്റൽ തങ്ങളില്ലാത്ത, ജമലിലേര് തങ്ങളില്ലാത്ത ഒരു സദസ് ഉണ്ടാകാറില്ല. റഹ്മുറഹിമായ റബ്ബ് അവർക്കെല്ലാം ഇതിന്റെ വെളിച്ചത്ത് എത്തിച്ചു കൊടുക്കട്ടെ. ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഇന്ന് അള്ളാഹു അവർക്ക് ഇതിന്റെ വെളിച്ചത്തെ അള്ളാഹു എത്തിച്ചു കൊടുക്കട്ടെ. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇ കെ മുഹമ്മദ് ദാരിമി എല്ലാ ദിക്ര മജ്ലിസിലും എല്ലാ മഹ്ദറിലും വരുന്ന ആളാണ്. അവരുടെ പിതാവ് ഇ കെ ഉമർ ഹാജി വലിയ ഷെയ്ഖായിരുന്നു. അള്ളാഹു അവർക്കെല്ലാവർക്കും, അവരുടെ സഹോദരന്മാരിൽ നിന്ന് മരിച്ചു പോയവർക്കും അവർക്കെല്ലാം അള്ളാഹു ദർജനേറ്റി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട സി അബ്ദുറഹ്മാൻ മുസ്ലിയാർ സി ഉസ്താദ് ഈ സ്ഥാപനത്തിന്റെ വൈസ് പ്രസിഡന്റായി മരിക്കുന്നതുവരെ പ്രവർത്തിച്ച നമ്മുടെ ഏറ്റവും വലിയ ഗുണകാംക്ഷിയായ മഹാനവരുകൾ, അദ്ദേഹത്തിന്റെ സഹോദരൻ സി ഹൈദർ ഹാരി, അതുപോലെ അബ്ദുസമദ് മുസ്ലിയാർ, അഹമ്മദ് മുസ്ലിയാർ തുടങ്ങിയ അബൂബക്കർ മുസ്ലിയാർ, അവരെല്ലാവരും മാലിമ്യങ്ങളായിരുന്നു. റഹ്മുർ റഹീമായ അള്ളാഹ് അവർക്കെല്ലാവർക്കും നീ ദർജനേറ്റി കൊടുക്കണേ അള്ളാഹ്. ഈ ഇരിക്കുന്ന ആളുകൾക്കപ്പോ ഇങ്ങനെ കരുതുന്നുണ്ടാവും, പടച്ചോനെ എന്റെ മരിച്ചുപോയ പിതാവിന്റെ പേര്, എന്നെ മരിച്ചുപോയ മാതാവിന്റെ പേര് എല്ലാം ഒന്ന് പറഞ്ഞാൽ നന്നായിരുന്നു എന്ന്. മക്കളെ, അത് നടക്കാത്തതായതുകൊണ്ട് പറയാത്തതാണ്, നിങ്ങളെല്ലാം മനസ്സിൽ കരുതിയാൽ മതി. റഹ്മുർ റഹീമായ റബ്ബെ ഈ മജ്ലിസിലിരിക്കുന്ന എല്ലാ ആളുകളുടെയും എല്ലാ പ്രവർത്തകരുടെയും കുടുംബത്തിൽ നിന്നും മാതാപിതാക്കളിൽ നിന്നും മരിച്ചുപോയ എല്ലാ ആളുകൾക്കും നീ ദർജന ഏറ്റിക്കൊടുക്കണേ അല്ല, നീ ഏറ്റിക്കൊടുക്കണേ അല്ല. റഹ്മുർ റഹീമായ റബ്ബെ ഞങ്ങളെ സഹായിച്ച ആളുകളെയൊക്കെ നീ സഹായിക്കണേ അല്ല. സൗദി അറേബ്യയിലും അതുപോലെ കുവൈത്ത്, ഖത്തർ, ബഹ്റൈൻ, യു എഇ, ഒമാൻ, മലേഷ്യ, സിംഗപ്പൂർ, അങ്ങനെ തുടങ്ങി ലോകത്തിന്റെ നാനാ ഭാഗത്തും ഈ സ്ഥാപനത്തെ സഹായിക്കുന്നവരുണ്ട്. അവർക്ക് മുഴുവനും നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ അല്ലാ, അവർക്ക് റഹ്മത്ത് ചെയ്യണേ അല്ലാ. ഞാനിപ്പോ ഉമ്രക്ക് പോയപ്പോ വല്ലാത്ത തിരക്ക്, കഠിനമായ തിരക്കാണ്. ഇന്നത്തെ നടന്ന് തന്നെ തവാഫ് ചെയ്യണമെന്ന് എനിക്ക് നിർബന്ധവും, കാലിൽ വേദന ഉണ്ടെങ്കിലും നടന്നു തന്നെ തവാഫ് ചെയ്യണം, വണ്ടി കയറി തവാഫ് ചെയ്താൽ പോരാന്ന് എനിക്കിങ്ങനെ നിർബന്ധം തോന്നി. എല്ലാവരും എന്നോട് പറഞ്ഞ് ഞങ്ങൾ വണ്ടിയിലിട്ടിട്ട് ഉന്താ, പറ്റൂല, നമുക്ക് നടന്ന് തന്നെ ചെയ്യണമെന്ന് പറഞ്ഞ്. അപ്പോ നമ്മുടെ സഹോദരന്മാര് കുറെ ആള് ബാബാജിയുടെ നേതൃത്വത്തിൽ വളഞ്ഞു പിടിച്ച് എന്നെ സഹായിച്ചു, നടന്നു തവാഫ് ചെയ്യാൻ എന്നെ സഹായിച്ചു, ഉംറ ചെയ്യാൻ സഹായിച്ചു, സിയാറത്തിന് സഹായിച്ചു. അവർക്കെല്ലാവർക്കും നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ, അവർക്കെല്ലാവർക്കും നീ ഹാഫിയത്ത് കൊടുക്കണേ അല്ല. നമ്മുടെ പ്രിയപ്പെട്ട ഒരു പ്രവർത്തകന്റെ ഉമ്മ ഹോസ്പിറ്റലിൽ, പൂനൂർ ഹോസ്പിറ്റലിൽ കിടക്കുകയാണ്, അവർക്ക് നീ ശിഫ കൊടുക്കണേ അല്ല, ശിഫ കൊടുക്കണേ അല്ല, നീ ശിഫ കൊടുക്കണേ അല്ല. റഹ്മുർ റഹീമായ റബ്ബെ. അതുപോലെ നമ്മുടെ പ്രിയപ്പെട്ട മറ്റൊരു മകൾ, ഒരു സ്ത്രീ കുടുംബത്തിൽപ്പെട്ട ആശുപത്രിയിൽ കിടക്കുകയാണ്, അവർക്കും നീ ശിഫ കൊടുക്കണേ അല്ല, നീ ശിഫ കൊടുക്കണേ അല്ല. റഹ്മുർ റഹീമായ റബ്ബെ, എന്റെ മകളുടെ മകൻ ശിഫക്ക് സുഖമില്ലാത്തതുകൊണ്ട് മൈസൂരിൽ ചികിത്സയിലാണ്, നീ ശിഫ കൊടുക്കണേ അല്ല, നീ ശിഫ കൊടുക്കണേ അല്ല, നീ ശിഫ കൊടുക്കണേ അല്ല. ഞങ്ങളുടെ എല്ലാവരുടെയും രോഗങ്ങളെ നീ മാറ്റിത്തരണേ അല്ല. ബഹുമാനപ്പെട്ട സയ്യിദ് ഇബ്രാഹിം ഖലീൽ തങ്ങളെ കല്യാണമുണ്ട്, ആ കല്യാണം സന്തോഷത്തിൽ നീ നടത്തിക്കൊടുക്കണേ അല്ല. ഞങ്ങളുടെ മക്കളുടെ കല്യാണം അള്ളാഹുവിനെ
നിങ്ങൾക്ക് എല്ലാവർക്കും നീ ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ല. സെയ്ദ് അലി മാഫിയെ തങ്ങൾ വളരെ ക്ഷീണിതരായിട്ടും ഇവിടെ വന്നിരുന്നു ഇതുവരെ പോയിട്ടില്ല. റഹ്മാനായ റബ്ബെ നീ എളുപ്പമാക്കണേ അല്ല. സെയ്ദ് അബ്ദീ തങ്ങൾ പറയൂ, മർക്കത്തിന്റെ ആവശ്യത്തിന് വരുമ്പോ എന്റെ തൂക്കേട് അങ്ങ് മാറലാണ്, ഇത് തീരെ സുഖമല്ല എന്ന് പറയൂ. എന്നാൽ അള്ളാഹു തആല അവർക്കെല്ലാം ശിഫയാക്കി. നമ്മളെ സ്റ്റേജിൽ ഇങ്ങനെ വന്നിരിക്കാൻ നമ്മൾക്ക് ഉപദേശം തരാൻ, നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിപ്പോയാൽ ഉപദേശിക്കാനും പറയാനും നീ തൗഫീക്ക് ചെയ്യണേ അല്ല. മന്മള അബ്ദുൽ ഖാദർ മുസ്ലിയാരെ ഇപ്പോ ഓപ്പറേഷൻ ചെയ്യണമെന്ന് അഞ്ചു കൊല്ലം മുമ്പ് കോയമ്പത്തൂരിലെ ഒരു ഡോക്ടർ പറഞ്ഞു. എന്തോ ചെറിയ നെഞ്ചിലൊരു ചെറിയൊരു മെടുപ്പ് വന്നപ്പോ കൊണ്ടുപോയി കാണിച്ചപ്പോ ഇപ്പൊ ചെയ്യണമെന്ന് പറഞ്ഞു. പക്ഷെ ഞാന് കൂടെ പോയ സുദ്ദീഖാജിനോട് പറഞ്ഞു ഇപ്പൊ ചെയ്യണ്ട, നമ്മൾ വേറൊരാളെ കാണിച്ചു. വേറൊരാളെ കാണിച്ചപ്പോ അയാൾ പറഞ്ഞു അങ്ങനത്തെ ഒരു തൂക്കമില്ല. അള്ളാഹു തആല ശിഫയാക്കട്ടെ, നമ്മൾക്ക് എല്ലാവർക്കും അള്ളാഹു തആല ശിഫയാക്കട്ടെ. എ പി മുഹമ്മദ് മുസ്ലിയാർ തൂക്കേടാന്നിങ്ങനെ തോന്നും മൂപ്പർക്ക്, ഒരിക്കലും ഒരു തൂക്കേടും ഇല്ല, ഷുഗർ കുറച്ചിണ്ടേ ഉള്ളൂ. അള്ളാഹു തആല ശിഫയാക്കട്ടെ, അള്ളാഹു തആല ശിഫയാക്കട്ടെ. അതുപോലെ നമ്മളെ ഉസ്താദന്മാർക്കെല്ലാം അള്ളാഹു തആല ശിഫയും ബർക്കത്തും നൽകട്ടെ. അള്ളാഹു തആല നമ്മളെല്ലാ ഹലാലായ മുറാദുകളും മനസ്സിലാക്കി തരട്ടെ. റഹ്മ റഹീമായ അള്ളാഹ് ഞങ്ങളുടെ ഈ പാതിര സമയത്തുള്ള ദുആ നീ കബൂൽ ചെയ്യണേ അല്ലാഹ്. വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഹാസിലാവാൻ ദുആ ചെയ്യാൻ പറഞ്ഞവരുണ്ട്, അതൊക്കെ നീ ഹാസിലാക്കി കൊടുക്കണേ അല്ലാഹ്. എല്ലാ സാഹചര്യങ്ങളും സെയറിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ചതിയന്മാരെ ചതിയിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഏഷണി പറയുന്നവരുടെയും ഭീഷണി പറയുന്നവരുടെയും ഷെറിൽ നിന്ന് രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളുടെ സ്ഥാപനത്തിന് മുടക്കാൻ വേണ്ടി നടക്കുന്ന എല്ലാ ഏഷണിക്കാരുടെയും എല്ലാ വിദഗ്ധക്കാരുടെയും സർവ ഷെറിൽ നിന്നും ഞങ്ങൾ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. ഞങ്ങളെ നീ സലാമത്താക്കി തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് ബർക്കത്ത് നൽകണേ അല്ലാഹ്. ഞങ്ങളെ നീ എല്ലാ സമയത്തും രക്ഷപ്പെടുത്തണേ അല്ലാഹ്. നീ ഞങ്ങളെ കാക്കണേ അല്ലാഹ്. എന്റെ പ്രത്യേക കാവൽ ഞങ്ങൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളെ സർവ ഹലാലായ മുറാദുകളും മനസ്സിലാക്കി തരണമല്ലാ. ഞങ്ങളെ കൽബ് നീ ശുദ്ധിയാക്കണേ അല്ലാ. കൽബ് നീ ശുദ്ധിയാക്കണേ അല്ലാ. ഞങ്ങളെ ആത്മാവിനെ നീ ശുദ്ധിയാക്കണേ അല്ലാ. ഞങ്ങൾക്ക് ഈമാനും തക്വയും ഏറ്റി തരണം റഹ്മാനേ. ഞങ്ങളുടെ എല്ലാ ഹലാലായ മുറാദുകളും മനസ്സിലാക്കി തരണം റഹ്മാനേ. ഞങ്ങളെ കടങ്ങളെ വീട്ടി തരണം റഹ്മാനേ. ഒരുപാട് കടം മർക്കത്തിനും ഉണ്ട്, ആ കടങ്ങളെല്ലാം നീ വീട്ടി തരണേ അല്ലാ. അതിന്റെ വഴികൾ എന്താണെന്ന് നീ തന്നെ ഞങ്ങൾക്ക് തിരിച്ചു തരികയും ഞങ്ങൾക്ക് എളുപ്പമാക്കി തരികയും ചെയ്യണേ അല്ലാ. ഞങ്ങളെ മുഴുവൻ പദ്ധതികളും വിജയിപ്പിച്ചു തരണേ അല്ലാ. അതിന് വിലങ്ങായി നിൽക്കുന്ന മുഴുവൻ ആളുകളെയും നീ പരാജയപ്പെടുത്തണേ അല്ലാ. അർഹമുർ റഹീമേ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശഫാഅത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണം അല്ലാ. അവിടുത്തെ ഹൗദുൽ കൗതർ കുടിക്കാൻ ഭാഗ്യം നൽകണേ അല്ലാ. അവിടുത്തെ സന്തോഷത്തോടുകൂടി അവിടുത്തെ മുമ്പിൽ ചെന്ന് വലത് കയ്യിൽ കിതാബ് നൽകപ്പെടുന്ന കൂട്ടത്തിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാ. ഇടത് കയ്യിൽ നൽകപ്പെടുന്ന കൂട്ടത്തിൽ പെടുത്തല്ലേ അല്ലാ. അർഹമുർ റഹീമേ. ഞങ്ങളെ സഹായിക്കുന്ന സഹകരിക്കുന്ന എല്ലാ ആളുകൾക്കും നീ ബർക്കത്ത് ചെയ്തു കൊടുക്കണേ അല്ലാ. പടച്ചവനെ, ഞങ്ങളെ ഒരുപാട് സഹോദരന്മാർ കടം കൊണ്ട് വലഞ്ഞവരും ആ കൊണ്ട് പറഞ്ഞിട്ടുണ്ട്, അവരുടെ കടങ്ങളൊക്കെ വീട്ടി കൊടുക്കണേ അല്ലാ. കടങ്ങളെ വീട്ടി കൊടുക്കണേ അല്ലാ. പടച്ചവനെ, പെൺകുട്ടികളെ കെട്ടിക്കാനുള്ളവരുണ്ട്, അവർക്ക് നല്ല ഭർത്താക്കന്മാരെ കൊടുക്കണേ അല്ലാ. ആൺകുട്ടികളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കേണ്ടവരുണ്ട്, അവർക്ക് നീ എളുപ്പമാക്കി കൊടുക്കണേ അല്ലാ. ഇണകളില്ലാത്ത സ്ത്രീ പുരുഷന്മാർക്ക് നല്ല ഇണകളെ പ്രദാനം ചെയ്യണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. പടച്ചവരെ, ഗർഭിണികളായ സ്ത്രീകൾക്ക് സുഖപ്രസവം നൽകണേ അല്ലാ. ഗർഭിണികളായ സ്ത്രീകളെ ബേജാറ് അവരല്ലാതെ മറ്റാരും അറിയില്ലല്ലോ, അത്രയും വേരാറുള്ളവരാണ്. അതുകൊണ്ട് നീ സഹായിക്കണേ അല്ലാ, നീ സഹായിക്കണേ അല്ലാ. ഞങ്ങളെ സഹായിക്കുന്ന ആളുകൾക്ക്, പ്രത്യേകിച്ചും ഞങ്ങളുടെ സ്ഥാപനങ്ങളെ സഹായിക്കുന്നവർക്ക്
നീ സഹായം നൽകണേ അല്ലാ, രക്ഷ നൽകണേ അല്ലാ, ഞങ്ങൾക്ക് ഈമാനും തഖ്വയും ഏറ്റിത്തരണേ അല്ലാ, ദീർഘായുസ് തരണേ അല്ലാ, ആഫിയത്തോടെ ഇസ്സത്തോടെ ആയുസ്സിനെ നീട്ടിത്തരണേ അല്ലാ. അവസാനം ഹസ്നുൽ ആഖിബത്ത് തന്ന് കാമിലായ മുഅ്മിനുകളായി മരിക്കാൻ തൗഫീഖ് ചെയ്യണം റഹ്മാനെ. ബിജാഹി സയ്യിദിന മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വബിഹുഖൂഖി സായിരിൽ അംബിയാഇ വൽഔലിയാഇ വസ്സാലിഹീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. സംഭാവന തരാനുള്ളവരൊക്കെ തരണം. ഒരുപാട് കടമുണ്ട്, ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നടത്താനുണ്ട്. ഇന്ന് ഒരുപാട് ആളുകൾ അൽഹംദുലില്ല നമ്മുടെ സ്ഥാപനത്തിലേക്ക് അരി കൊടുത്തയച്ചവരും പല ആളുകളുണ്ട്. അവർക്കെല്ലാം അള്ളാഹു തആല കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട ഖലീൽ തങ്ങൾ രണ്ട് വാക്ക് സംസാരിച്ചിട്ട് പൈസ തങ്ങൾ വാങ്ങിത്തരും.